الحمد لله الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. اللهم صل وسلم على رسولك سيدنا محمد وعلى آله وصحبه الموفين البعد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون فيه إلى الله ثم توفى كل نفس ما كسبت وهم لا يظلمون. صدق الله العلي العظيم. وقال نبينا ومولانا محمد صلى الله عليه وسلم: كن في الدنيا كأنك غريب أو عابر سبيل. صدق رسوله النبي الكريم. كل بن آدم إن طالت سلامته يوما على آلة حدباء محمول. لو كانت الدنيا تدوم لواحدي لكان رسول الله فيها مخلدا. ആദരണീയരായ ഉസ്താദുമാർ, പണ്ഡിതന്മാർ, ഈ മദ്രസ കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ, മറ്റ് കമ്മിറ്റി സാരഥികൾ, വിദ്യാർത്ഥികൾ, ഉമ്മ, പങ്കന്മാർ, സഹോദരി സഹോദരങ്ങളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഏറെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ മഹാന്മാരായ ബദരിയങ്ങളുടെ പേരുകളൊക്കെ പറഞ്ഞ് മജ്ലിസുന്നൂറൊക്കെ ചൊല്ലി വളരെ അനുഗ്രഹീതമായ ഒരു സ്വലാത്ത് ദിക്ർ മജ്ലിസിലാണ്, അതിൻ്റെ നസീഹത്ത് മജ്ലിസിലാണ് നമ്മളുള്ളത്. മരണം മറക്കുന്ന മനുഷ്യൻ എന്ന വിഷയത്തെ ആസ്പദിച്ചൊരു ചെറിയ നസീഹത്താണ് ഇനി ഇവിടെ ബാക്കിയുള്ളത്. ഇൻഷാ അല്ലാഹ് ഏറെ വൈകാതെ അല്പസ്വല്പ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് സംസാരിച്ച് ദുആ ചെയ്ത് പിരിയണം. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് നല്ല മുബാറക്കായ ഒരു മജ്ലിസാണ്. അല്ലാഹു തആല ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന, രോഗങ്ങൾക്ക് ശിഫ കിട്ടുന്ന, പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടുന്ന നല്ലൊരു മജ്ലിസായി നമ്മുടെ ഈ മജ്ലിസിനെ സ്വീകരിക്കട്ടെ. ആമീൻ. ഇവിടെ പറയപ്പെടുന്ന ഇൽമുകൾ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും ജീവിതത്തിൽ പകർത്താനും കൽബ് വെളിച്ചമാകാനും പറ്റിയ നസീഹത്തുകളായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നേരത്തെ സ്വാഗതം ആശംസിച്ച സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ സമകാലിക സാഹചര്യങ്ങളൊക്കെ പരിശോധിച്ചു നോക്കിയാൽ നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ പരിസര പശ്ചാത്തലങ്ങളൊക്കെ തീർത്തും ഭൗതികതയിൽ ലയിച്ച് കിടക്കുകയാണ്. മജ്ലിസുന്നൂറുകളും സലാത്ത് മജ്ലിസുകളും മദ്രസകളൊക്കെ സജീവമാണെങ്കിൽ പോലും നമ്മുടെ ഈമാന് ഗ്യാരണ്ടി ലഭിക്കാത്ത വിധം
ഇത്തരം എത്ര ആത്മീയ സദസ്സുകൾ ഉണ്ടെങ്കിലും അതെല്ലാം ഒരു സൈഡായി മാറുകയും കൽബിന്റെ അഡിക്ഷൻ പൂർണ്ണമായി ഭൗതിക ഭ്രമങ്ങളിൽ മാത്രമായി മാറുകയും ചെയ്തിരിക്കുകയാണ്. ഈ പറയുന്ന ഞാനടക്കം ഓരോരുത്തരും അവനാന്റെ ഹൃദയത്തോട് ചോദിക്കുക, അള്ളാഹു എന്ന ചിന്തയിൽ മാത്രം അധിഷ്ഠിതമായി ഒരു രണ്ട് റക്അത്ത് പോലും നിസ്കരിക്കാൻ സാധിക്കുന്ന എത്ര ആളുണ്ട്? ഇന്ന സ്വലാത്ത് തൻഹാനിൽ ഫഹ്ഷായി വൽ മുൻകർ, തീർച്ചയായും നിസ്കാരം നിലനിർത്തി കഴിഞ്ഞാൽ ആ നിസ്കാരം ഒരു മനുഷ്യനെ സകല തിന്മകളിൽ നിന്നും തടഞ്ഞു നിർത്തുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. നിസ്കരിക്കുന്ന ആളുകൾ അവരെ ഒരു തെറ്റിലേക്കും പോകാത്ത വിധം നിസ്കാരം അവരെ തടഞ്ഞു നിർത്തും, അവരിൽ നിന്ന് പിന്നെ തിന്മകൾ സംഭവിക്കില്ല. ഇത് ഖുർആനാണ്. പക്ഷെ നിസ്കരിക്കുന്നവർ തന്നെയല്ലേ ഇന്ന് സകല തിന്മകളിലും പെട്ടുപോകുന്നത്? മല്ലം തൻഹഹു സ്വലാത്തുഹു, നബിതങ്ങൾ പഠിപ്പിക്കുകയാണ് തെറ്റുകളെ തൊട്ട് ഒരാളെ അവന്റെ നിസ്കാരം തടഞ്ഞു നിർത്തുന്നില്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അവൻ ബഹുദൂരം അകലുകയേ ഉള്ളൂ നിസ്കാരം കൊണ്ട്. ഇത് ഹദീസാണ്. കുറെ നിസ്കാരങ്ങൾ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും നമുക്കൊക്കെയുണ്ട്. എന്നിട്ടും നമ്മുടെ കണ്ണും കാതും നമ്മുടെ നാവും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നില്ലെങ്കിൽ നിസ്കാരം കൊണ്ട് നമുക്ക് അള്ളാഹുവിൽ നിന്ന് അകൽച്ചേ ഉണ്ടാകുന്നുള്ളൂ. വെളുക്കാൻ തേച്ചത് പാണ്ടാവുന്നു എന്നർത്ഥം. 1,00,000 രൂപേന്റെ കള്ളനോട്ട് കയ്യിലുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലെങ്കിൽ നിരോധിച്ച നോട്ട്, 1,000-ന്റെ നിരോധിച്ച നോട്ട് ഒരാളെ കയ്യിൽ 10,00,000 ഉണ്ട്, വല്ല കാര്യമുണ്ടോ? എന്റെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പോലീസ് കണ്ടാൽ പിടിച്ചാൽ അവൻ ശിക്ഷിക്കപ്പെടും, അറസ്റ്റ് ചെയ്യപ്പെടും. സംഭവം എടുത്ത് പൈസ ഉണ്ട്, പക്ഷെ നിരോധിക്കപ്പെട്ടതാ. ഇതേ നിരക്കാണ് നമ്മുടെ ഇബാദത്തുകളൊക്കെയും. സംഗതി മജ്ലിസുന്നൂറും സലാത്തും നിസ്കാരവും നോമ്പും ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ ഈ നിരോധിക്കപ്പെട്ട നോട്ട് കയ്യിലുള്ള പോലെ. ഈ ഇബാദത്തുകളൊക്കെ നമ്മുടെ കയ്യിലുള്ളത് ഒരർത്ഥത്തിൽ നമുക്കത് നേരെ മറിച്ചാണ്, ശിക്ഷകളാ കിട്ടുക. അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ. അള്ളാഹു എന്ന ചിന്തയിൽ മാത്രം മുഴുകി ഒരു രണ്ട് റക്അത്ത് പോട്ടെ, ഒരു റക്അത്തെങ്കിലും നിസ്കരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? നമ്മുടെ ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം. പള്ളിയിൽ ഒന്നാം സ്വഫിൽ നമ്മൾ നിസ്കരിക്കുന്നുവെങ്കിലും ഉമ്മമാരെ നിസ്കാര കുപ്പായം ധരിച്ച് മുസല്ല വിരിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുന്നുവെങ്കിലും കൽബ് അള്ളാഹുവിന്റെ ഒപ്പം അല്ല. കൽബ് വേറെ എവിടൊക്കെയോ ആണ്. ശരീരം പള്ളിയിൽ ഒന്നാം സ്വഫിലുണ്ട്. അള്ളാഹ് നോക്കുന്നത് ശരീരത്തിലേക്കല്ലോ. എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു? മദ്യവും വിചാരവും മാത്രമല്ല തെറ്റ്, മറിച്ച് എത്ര രോഗങ്ങളും എത്ര തെറ്റുകളും നമ്മുടെ ഹൃദയത്തിനുണ്ട്. രാവിലെ തന്നെ വെറും പയത്തിൽ ഷുഗർ നോക്കുന്ന ആൾക്കാരുണ്ട്. ഭക്ഷണത്തിന് മുമ്പ് ഷുഗർ എത്ര, ശേഷം ഷുഗർ എത്ര, പ്രഷർ എത്ര, കൊളസ്ട്രോൾ എത്ര, ഇതൊക്കെ പരിശോധിക്കും. എങ്കിൽ എൻ്റെ കിബിറി എത്ര ഉണ്ട്, എൻ്റെ അസൂയ എത്ര ഉണ്ട്, എൻ്റെ മനസ്സിൻ്റെ രോഗമായ കിബിറ് ഹസദ് ഇതൊക്കെ എത്രയുണ്ട് എന്ന് പരിശോധിക്കുന്ന ഒരു ലാബോറട്ടറിയും ഒരു ലാബും നമ്മുടെ നാട്ടിൽ ഇല്ല. നമ്മളത് പരിശോധിക്കുന്നുമില്ല. ഹൃദയത്തിൻ്റെ രോഗങ്ങൾക്കൊരു പരിശോധനയും നമ്മൾ നടത്തുന്നുമില്ല. ഇത് അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏയ്, പ്രഷർ കൂടി തലക്കടിക്കുന്ന പോലെ, ഷുഗർ മൂത്ത് കണ്ണും കിഡ്നിയും പോകുന്ന പോലെ, കിബറും ഹസദും മൂത്ത് നമ്മുടെ നന്മകൾ മുഴുവൻ നശിക്കാൻ, പക്ഷെ ആ ഒരു ചെക്കപ്പിന് നമ്മൾ പോകുന്നില്ല. എന്ത് സംഭവിച്ചു നമുക്ക്? നമ്മുടെ ഹൃദയം കടുത്തുപോയി. നമ്മുടെ വിഷയം എന്താ? മരണം മറക്കുന്ന മർത്യൻ. ലക്ഷ്യത്തിൽ നിന്ന് നമ്മളെ ബഹുദൂരം ഇബ്ലീസ് അകറ്റി നിർത്തി. നമ്മൾ എന്തിനാ ജീവിക്കണത്? ആലോചിക്കുക, എന്തിനാ ജീവിക്കണത്? ശരിക്ക് മരിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ ജീവിക്കേണ്ടത്, മരിക്കാൻ വേണ്ടിയാണ് ജീവിക്കേണ്ടത്. പക്ഷെ നമ്മൾ ജീവിക്കാൻ വേണ്ടി മരിക്കുകയാണ്. ശരിക്കൊരു വിശ്വാസി അല്ല പഠിച്ചത് എന്തിനാ? മരിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ട, നല്ലതൊക്കെ മരിക്കണം അതിനുവേണ്ടി ജീവിക്കുക. നമ്മൾ നേരെ മറച്ചായി, ജീവിക്കാൻ വേണ്ടി നമ്മൾ മരിക്കുകയാണ്. ജീവിതം പോലും ആസ്വദിക്കാൻ കഴിയുന്നില്ല. കാരണം നമ്മൾ തിരക്കിലാണ്, പൈസയും പണവും ഉണ്ടാക്കുന്ന തിരക്കിലാണ്. എന്തിനാ മകനെ ഡോക്ടറാക്കുന്നത്? എന്തിനാ എഞ്ചിനീയർ ആക്കുന്നത്? എന്തിനാ വലിയ വലിയ ഡിഗ്രികൾ മക്കൾക്ക് കൊടുക്കുന്നത്? വലിയ ശമ്പളം കിട്ടാൻ, കോടികളും ലക്ഷങ്ങളും സമ്പാദിക്കാൻ വേണ്ടി മക്കൾ ഗൾഫിക്ക് പറഞ്ഞേക്കുന്നു, വലിയ വലിയ ഡിഗ്രികൾ കൊടുക്കുന്നു. എന്തിന്? ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കാൻ, എന്നിട്ടോ? അടിപൊളി ജീവിക്കാൻ. ഇനി അടുത്തൊരു ചോദ്യം, എന്നിട്ടോ? എന്തിനാ അടിപൊളി ജീവിക്കണത്? അത് നമ്മൾ ഉത്തരം കണ്ടെത്തുന്നില്ല. എന്നിട്ടെന്ത്? ഇങ്ങനെയൊക്കെ വലിയ പൈസയും പണവും ഉണ്ടാക്കി വലിയ വീടും കൊട്ടാരവും ഒക്കെ പണിത് സ്വത്തുകളും പറമ്പുകളും ബിൽഡിംഗുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അടിപൊളി ജീവിക്കുക, എന്നിട്ടെന്ത്?
അവിടെയാണ് വിഷയം. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾ ആലോചിക്കുന്നില്ല. അള്ളാഹു തആല നമ്മളെ സൃഷ്ടിച്ചതിനെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അള്ള നമ്മളെ പഠിച്ചെന്തിനാ? നമ്മളെല്ലാവരും ഒരു അള്ളാഹനെ ആരാധിക്കാനാണ്. ഇതിനിവിടെ മലക്കുകളുണ്ടല്ലോ. മനുഷ്യനെ പടക്കുന്നതിന്റെ മുമ്പ് കോടാനു 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 മലക്കുകൾ അള്ളാഹു തആലക്കുണ്ട്. അവർക്ക് നിസ്കാരം തന്നെ പണി, ഇബാദത്ത് തന്നെ അവർക്ക് പണി. തീറ്റല്ല, കുടിയില്ല, ഭാര്യ ഭർത്തൃ ബന്ധമില്ല, ലൈംഗിക ആസ്വാദനങ്ങളില്ല, തീറ്റും കുടിയും ഉറക്കും വിശ്രമൊന്നുമില്ല, ഫുൾ ടൈം ഇബാദത്ത്. അങ്ങനത്തെ ഇബാദത്തിന് മാത്രമായി സമയം ചെലവഴിക്കുന്ന കോടിക്കണക്കിന് മലക്കാരുണ്ടാകുമ്പോൾ ഈ സാധുക്കളാ നമ്മൾ എന്തിനാണല്ലോ പഠിച്ചത്? അപ്പോൾ നമ്മൾ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറയണ പോലെ നമ്മൾ പറയും അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടി പഠിച്ചാണ്. അതിനിവിടെ മലക്കാരുണ്ടല്ലോ. അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാൻ മലക്കാരുണ്ടല്ലോ, പിന്നെന്തിനാ നമ്മളെ പഠിച്ചത്? നമ്മളെ ഇബാദത്തിന് ആവശ്യമുണ്ടോ? അപ്പൊ എന്താ വിഷയം? മലക്കാളെ ഇബാദത്ത് പോലെ അല്ല നമ്മുടെ ഇബാദത്ത്, വ്യത്യാസമുണ്ട്. മലക്കാളെ പഠിച്ച ഇബാദത്തിന്റെ ലക്ഷ്യമല്ല നമ്മുടെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ഇബാദത്തിന്റെ ലക്ഷ്യം. പിന്നെന്താ അതിനർത്ഥം? ലോകത്ത് ഏറ്റവും വലിയ ഖുർആൻ മുഫസ്സിറായ സുഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, അള്ളാഹനെ ഇബാദത്ത് എടുക്കാൻ വേണ്ടിയാ മനുഷ്യനെ പഠിച്ചാൽ അള്ളാഹനെ അറിയാൻ വേണ്ടിയാണ്. അപ്പൊ നിസ്കാരം എന്തിനാ? അള്ളാഹനെ അറിയാൻ. നോമ്പ് എന്തിനാ? അള്ളാഹനെ അറിയാൻ. ദിക്ർ എന്തിനാ? അള്ളാഹനെ അറിയാൻ. മദ്രസ എന്തിനാ? അള്ളാഹനെ അറിയാൻ. മജ്ലിസുന്നൂർ എന്തിനാ? അള്ളാഹുവിനെ അറിയാൻ. സദഖ എന്തിനാ? അള്ളാഹനെ അറിയാൻ. ജനനം മുതൽ മരണം വരെയുള്ള സകല ഇബാദത്തിന്റെ ഒരു ലക്ഷ്യം അള്ളാഹനെ അറിയാൻ എന്നുള്ള വേണ്ടി, അതാ ലക്ഷ്യം. പക്ഷെ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, അള്ളാഹനെ അറിയണില്ല. നോമ്പെടുക്കുന്നുണ്ട്, അള്ളാഹുവിനെ അറിയണില്ല. ലക്ഷ്യം നമ്മൾ മറന്നു. ഇബാദത്തിന്റെ ഒക്കെ ലക്ഷ്യം അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ്. ഇത് മലക്കാരുടെ ഇബാദത്ത് കൊണ്ട് സാധ്യമല്ല. അവര് പറഞ്ഞത് അങ്ങനെ ചെയ്യുക, അത്രയേ ഉള്ളൂ. തെറ്റ് ചെയ്യാവർക്ക് സാധിക്കൂല, തെറ്റിന് ഞരമ്പവർക്കില്ല. മനുഷ്യനങ്ങനല്ല, അള്ളാഹനെ ശരിക്കും അനുഭവിച്ച് അറിഞ്ഞ് ഇബാദത്ത് എടുക്കാനാ പഠിച്ചത്. അത് നമ്മളെ കൊണ്ട് നടക്കുന്നുണ്ടോ? അത് നടക്കാതിരിക്കാൻ കാരണം നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെയുള്ള പ്രതിഫല ദിവസം വരാനുണ്ടെന്നും നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് നമ്മൾ റബ്ബിലേക്ക് പോകേണ്ടവരാണെന്നുമുള്ള ആ ബോധം നമുക്ക് മറന്നതാണ്. നമ്മൾ മറന്നാൽ നമ്മളെ കൊണ്ട് മറപ്പിച്ചു. ഒരു മജ്ലിസുന്നൂറോ സ്വലാത്തോ നബിദിനോ വരുമ്പോൾ ഒരു ചെറിയ ഫ്ലക്സിന്റെ ബോർഡ് വെക്കാൻ പോലും നമ്മളെ കുട്ടികൾക്ക് സമയമല്ല. നേരെ മറിച്ച് 30,000 ഒരു 100,000 കട്ടൗട്ടിന് വേണ്ടി പാതിരാ സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് ഏത് മുളങ്കാട്ടിലും ചെന്ന് ഏത് മുളങ്കോലും പറിച്ചെടുത്ത് എവിടെയും കൊണ്ടുപോയി വെക്കാൻ നമ്മുടെ മക്കൾക്ക് സമയമുണ്ട്. കാരണം അതാണ് അവരുടെ ലോകം, അതാ അവരുടെ ലോകം. എന്നാലോചിച്ചോക്കി അല്ലേ, ഫാത്തിമ സനീർ എന്ന് പറയുന്ന ദമ്പതികൾ കുട്ടി ഉണ്ടായപ്പോ കുട്ടിക്ക് പേര് വെച്ചത് മുസ്ലിം കുടുംബമാണ്. മെസ്സി എന്ന പേരിട്ടു, നമ്മുടെ കേരളത്തിലാണ്. എന്നാലോചിച്ചോക്കി, മറ്റൊരു മുസ്ലിം കുട്ടി, മുസ്ലിം ദമ്പതികൾ തന്റെ കുട്ടിക്ക് ഫിഫ എന്ന് പേര് വെച്ചു. ആലോചിച്ചോക്കണം. ഈ വേൾഡ് കപ്പ് തുടങ്ങുമ്പോൾ ഉദ്ഘാടന സദസ്സിൽ പോലും ഫിഫയുടെ പ്രസിഡന്റ് പറഞ്ഞത് ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ, അതാണ് ഫിഫ, അതിന്റെ പ്രസിഡന്റ് പറഞ്ഞത് ഞാനൊരു സുവർഗാനുരാഗിയാണെന്നാ. ഞാൻ സുവർ പരസ്യമായിട്ട് പറയാ, ഇതാണ് നമ്മളെ കുട്ടിക്കിട്ട പേര് ഫിഫ. ആര്? നമ്മുടെ മുസ്ലിം കുടുംബം. ലുലു എന്ന് പറയുന്ന ഫാത്തിമ ലുലു എന്ന് പറയുന്ന വടകരക്കാരിയായ മുസ്ലിം പെൺകുട്ടി പറഞ്ഞത് ഒരു കളിക്കാരൻ, പോർച്ചുഗലിന്റെ കളിക്കാരന്റെ തോളിൽ കൈ വെച്ചിട്ട് സെൽഫി എടുത്തതിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമായി പോയിന്നാ. അപ്പൊ അവരുടെ ലോകം അതാണ്. ഞാൻ കളി ആസ്വാദനം വേണ്ടെന്നല്ല പറഞ്ഞത്, ജ്വരമായി മാറി അതിന്റെ പേരിൽ എത്ര ആൾ മരണപ്പെട്ടു കേരളത്തിൽ. ഒരാൾ കട്ടൗട്ട് വെക്കുമ്പോഴാണല്ലേ ഷോക്കടിച്ച് കരിഞ്ഞ് മരണപ്പെട്ടു. മറ്റൊരാൾ കളി കാണാൻ വേണ്ടി പോകുമ്പോൾ കിണത്തിലേക്ക് ചാടി മരണപ്പെട്ടു. അത് മരണം പല നിലക്കും സംഭവിക്കും, അതല്ല വിഷയം. പക്ഷേ ആ നിലക്കാണ് മരണം ഉണ്ടാകുമ്പോൾ വിഷമം തന്നെയല്ലേ. ലക്ഷങ്ങളും 10,000 അതിനു വേണ്ടി ചെലവഴിക്കുകയാണ്. ജ്വരമായി മാറാണ്. ഇപ്പോൾ കളി കഴിഞ്ഞ ശേഷം പോലും കണ്ണൂരിൽ കുത്തേറ്റു ഒരാളെ നില ഗുരുതരമായി തുടരുകയാണ്. എറണാകുളത്ത് പോലീസുമായി ഏറ്റുമുട്ടലുണ്ടായി. പാലക്കാട് ലാത്തി ചാർജ് ഉണ്ടായി. പോലീസ് കേസ് വന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഇങ്ങനെയൊക്കെ നമ്മുടെ ചെറുപ്പക്കാരെ ജ്വരം. എന്നാലേ ഒരു പള്ളിയിൽ ജമാഅത്തിന് എത്ര ആൾക്കാരുണ്ട്? ഒരു നബിദിനത്തിൽ 2 ലൈറ്റ് തൂക്കിയിടാൻ കുട്ടികളെ കുട്ടികളെ. ഇതൊക്കെ എന്താ കാരണം? അഡിക്ഷനായി പോയി, ഭൗതികതക്ക് അഡിക്ഷനായി പോയി. എന്നാലോചിച്ചോക്കി, മയക്കുമരുന്ന് ചോദ്യം ചെയ്തതിന്റെ പേരിലാണ് തലശ്ശേരി 3 കൊല്ലപ്പെട്ട്. ഒരു മാസമായിട്ടില്ല, 3 കൊല്ലപ്പെട്ട്. എന്തിന്? മയക്കുമരുന്ന് ചോദ്യം ചെയ്തതിന്റെ പേരിൽ. പ്രണയം പാടില്ല എന്ന് പ്രസംഗിച്ച ക്ലാസ് എടുത്തതിന്റെ പേരിലാണ് ആ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയുടെ കാമുകന്മാർ ഉസ്താദിനെ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. നമ്മുടെ തിരൂരാണ്. ആലോചിച്ചോക്കണം.
അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ പ്രസംഗിച്ചതിന്റെ പേരിൽ ആലപ്പുഴ കൊല്ലം ഭാഗത്ത് ഒരു മുസ്ലിം ഒരു ഉസ്താദിന് വണ്ടിയിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. തിന്മകൾക്കെതിരെ പറയാൻ പോലും പറ്റാത്ത വിധം നമ്മുടെ നാട്ടിലൊക്കെ തിന്മകൾ വ്യാപിച്ചു. ചെറുപ്പക്കാരെ ഒരു കാര്യം മനസ്സിലാക്കണ്ടേ, ഈ പള്ളി മദ്രസൊക്കെ കൊണ്ടു നടക്കേണ്ട നമ്മുടെ യുവതലമുറ എങ്ങനെ അങ്ങ് പോയാൽ എന്തായിരിക്കും നമ്മുടെ നാടിൻ്റെ ഒക്കെ അവസ്ഥ? ഇത് ഗൗരവമാണ്, ഗുരുതരമാണ്. പ്രസംഗിക്കാൻ വിഷയമില്ലാത്തതുകൊണ്ട് ഇതൊരു ഒരു വലിയൊരു വിഷയമാക്കിയിട്ട് മുസ്ലിംകാർ പ്രസംഗിക്കുകയല്ല. യാഥാർത്ഥ്യം ഓരോ മഹലിൻ്റെയും അവസ്ഥ പരിതാപകരമാണ്. ഗൾഫിൻ്റെ പണം കൊണ്ട് അമ്പരച്ചുംബിയായ കൊട്ടാരം പോലെയുള്ള പള്ളികളും മദ്രസകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ കുട്ടികളെ ഹൃദയത്തിൽ അണ്ണുമണി തൂക്കം ഈമാനില്ലാത്ത വിധം വൃത്തികേടുകൾ കടിമപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് കാരണന്മാര് പള്ളി മദ്രസൊക്കെ നോക്കി നടത്തുന്ന നാളെ ദീൻ്റെ അവസ്ഥ എന്താവും? എന്താകും പ്രിയപ്പെട്ടവരെ? അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ഇതിനൊക്കെ എന്തിനെ കാരണം എന്നറിയോ? കുട്ടികൾക്ക് അറിവ് കൊടുത്തിട്ട് കാര്യമില്ല, ബോധം കൊടുക്കണം. ഈ മദ്രസൊക്കെ കുട്ടികളെ പരീക്ഷ ജയിക്കാനുള്ളതാണ്. 5-ാം ക്ലാസ്സിലും 7-ാം ക്ലാസ്സിലും 10-ാം ക്ലാസ്സിലും ഫുൾ A+ഉം ടോപ്പ് പ്ലസ് മാർക്കും വാങ്ങിയിട്ട് കുട്ടികളെ നല്ല സർട്ടിഫിക്കറ്റ് പേരെ പോയി തൂക്കിയിടണം. അതിനാണ് മദ്രസ വിദ്യാഭ്യാസം കുട്ടികളെ പരീക്ഷ ജയിക്കാനായിട്ട് മാറി. അതപ്പതിച്ചു പല മദ്രസയും പല നാട്ടുകാരും. അല്ലേ, കക്കൂസക്ക് പോകുമ്പോൾ ചെല്ലാനുള്ള ദിക്കറ്, ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴുള്ള ദിക്കറ്, നിസ്കാരത്തിൻ്റെ ശേഷമുള്ള ദുആ, വുളൂവിന് ശേഷമുള്ള ദുആ, ഇതൊക്കെ കുട്ടി പരീക്ഷാ പേപ്പർ ഉത്തരക്കടലാസ് ശരിക്കും എഴുതിച്ച് മാർക്ക് കിട്ടി, അതല്ലല്ലോ വിജയി. ജീവിതത്തിൽ പകർത്തുണ്ടോന്ന് അവിടെ നോക്കേണ്ടത്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ദിക്കർ എന്താന്നുള്ള പച്ച കൃത്യമായിട്ട് മണിമണിയായി ഉത്തരക്കടലാസ് എഴുതി വെച്ചാൽ കുട്ടിക്ക് 100-ക്ക് 100 മാർക്ക് ഉണ്ടാവും. സർട്ടിഫിക്കറ്റും കിട്ടും, പേരെ കൊണ്ടുപോയി തൂക്കിയിടാ. ഓൾ ഉറങ്ങണ സമയത്ത് ആ കുട്ടി ആ ചിന്ത മനസ്സിലുണ്ടാവില്ല. നേരെ മറിച്ച് പരീക്ഷയിൽ തോറ്റ കുട്ടിയാണെങ്കിലും ഉറങ്ങാൻ പോകുമ്പോൾ ഈ ദിക്കർ ചൊല്ലി ബിസ്മിക്ക് റബ്ബിക്കുന്ന ദിക്കർ ചൊല്ലി കടന്നിറങ്ങുന്ന കുട്ടിയാണെങ്കിൽ ഓള ആ കുട്ടിയാണ്, അവനാണ്, അവളാണ് വിജയിച്ചത്. ഇന്ന് നമ്മുടെ മദ്രസൊക്കെ പരീക്ഷ ജയിക്കാണ്ട് മാത്രമായി മാറി. റേഞ്ചിൽ നമ്മുടെ മദ്രസ ഏറ്റവും ഉഷാറ്. അത് മാത്രം കിട്ടിയാൽ മതി ജീവിതത്തിൽ. അത് നമ്മുടെ പഠിപ്പിക്കല്ല വേണ്ടത്, പരിശീലിപ്പിക്കുക വേണ്ടത്. നമ്മളെ കുട്ടികളെ ഡ്രൈവിംഗ് എങ്ങനെ നമ്മൾ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? എങ്ങനെ ബൈക്ക് ഓടിക്കുക, എങ്ങനെ കാർ ഓടിക്കുക എന്ന് പഠിപ്പിക്കല്ല വേണ്ടത്. പരിശീലിപ്പിച്ചാലേ കുട്ടിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെയാണ് കുളത്തിൽ നീന്തുക, പുഴയിൽ നീന്തുക എന്ന് പഠിപ്പിച്ചിട്ട് കാര്യമില്ല, കയ്യിൽ പിടിച്ച് പരിശീലിപ്പിക്കണം. ഇന്ന് പരിശീലനം മറന്നുപോയി. പരിശീലനം പഠിപ്പിക്കല്ലേ, കുട്ടികളെ മദ്രസയിൽ പോയി പഠിപ്പിക്കല്ല വേണ്ട, ദീൻ പരിശീലിപ്പിക്കണം. നാളെ മനുഷ്യന് തിന്മയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കേണ്ടത് ഒരു സദാചാര ബോധം, എന്താ അറിയോ, നാളെ മരണം ഉണ്ടെന്നുള്ള ബോധമല്ലാതെ മനുഷ്യന് നന്നാക്കാൻ കഴിയൂല. കാരണം ഇന്ന് അതിന് ലോകത്തവസ്ഥ അവസ്ഥകളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പോയാൽ പ്രിയപ്പെട്ട നമ്മുടെ അന്ത്യം ഭയാനകമാണ്. നമ്മുടെ ഹൃദയം കടുത്തതാണ് വിഷയം. ഒരൊറ്റ പോയിന്റ് എന്താറിയോ, ഈ മരണം മനുഷ്യൻ മറന്നു. നമുക്കത് സിമ്പിളായി മാറി. അള്ളാഹു റസൂൽ പറഞ്ഞാൽ എപ്പോഴും പറഞ്ഞാൽ എന്താ, അക്കിത്തിറൂ ദിക്റ ഹാദിമില്ലാത്ത്, എല്ലാ സുഖങ്ങളെയും ഭേദിച്ചു കളയുന്ന, എല്ലാ സന്തോഷങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തിന്റെ ഓർമ്മ നിങ്ങൾ അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കണം. എപ്പോഴും ഓർക്കണം അള്ളാഹുവിന്റെ മുത്തനബി തങ്ങളെ താടിയിൽ 20 രോമങ്ങളാണ് നിറച്ചിരുന്നത്. റസൂലുള്ളാഹിന്റെ സുന്ദരമായ വട്ടത്താടിയിൽ 20 രോമങ്ങൾക്ക് നിര ബാധിച്ചിരുന്നു. നബി തങ്ങൾ സുഹാബത്തിനോട് ചോദിച്ചു, സുഹാബ, എന്റെ 20 രോമങ്ങൾ എങ്ങനെയാണ് നിറച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ? എങ്ങനെയാണ് എന്റെ താടി രോമങ്ങൾക്ക് നിര ബാധിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ? സുഹാബ, സുഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. അല്ലാഹുവിന്റെ നബി തങ്ങൾ പറയുകയാണ്, ശയ്യബത്തിനി സൂറത്തു ഹൂദ്, ഹൂദ് സൂറത്ത് ഓതിയപ്പോ ഹൂദ് സൂറത്താണ് എന്റെ രോമങ്ങളെ നിരപ്പിച്ചു കളഞ്ഞത്. ഹൂദ് സൂറത്തിൽ അല്ലാഹു നബി തങ്ങളോട് പറഞ്ഞു, ഫസ്തഖിം കമാ ഉമിർത, നബിയെ കൽപ്പിക്കപ്പെട്ട പോലെ മര്യാദക്ക് നിങ്ങൾ ചൊവ്വായി ജീവിക്കണമെന്ന് അല്ലാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ, അല്ലാഹുവിന്റെ ഓർഡർ വന്നപ്പോ നബി തങ്ങൾ ചിന്തിച്ചുകൊണ്ട് നബി തങ്ങളുടെ താടികൾ നിറച്ചുപോയി. സൗണ്ട് കുറച്ചാൽ മതി, കേൾക്കാനുള്ള ചുരുക്കം ഇമ്പൊന്നും വേണ്ട, വിഷയം മനസ്സിലായാൽ മതി. ഭയങ്കര പ്രകമ്പനം മുഴക്കം ഒന്നും വേണ്ട, സിമ്പിള്. ഇവിടെ കുറച്ചാളുള്ളൂ, ഇവിടെ കേട്ടാൽ മതി. ഭയങ്കര ഒച്ചട്ടിട്ട് അതിനൊരു കാര്യമില്ല, ഒരർത്ഥമില്ല. വിഷയം മനസ്സിലാക്കുക. പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആഹാരത്തൊക്കെ ഉപയോഗിക്കുക, ഇൽമുണ്ടാകുക. ഈ ഭയന്ന് ഭയങ്കര വാട്സിലിട്ട് പ്രകമ്പനം കൊള്ളിക്കഴിഞ്ഞൊന്നും ആവശ്യമില്ല. കേൾക്കാൻ ചുരുക്കും വേണം, ഇവിടെ കേട്ടാൽ മതി. അതിന് പരാതി പറഞ്ഞ് മെയിൻറ്റേ ചെയ്യേണ്ടെങ്കിൽ ഇവിടെ കേൾക്കൊണ്ട് നോക്കിയാൽ മതി. അതിൻ്റെ വാട്സോ അതിൻ്റെ പിന്നെ എക്കോയോ അതിൻ്റെ മിക്സോ ഒരു ചുക്കും വേണ്ട. പക്ഷേ അതല്ലാതെ നമുക്ക് തക്കവ് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അപ്പോൾ ഹബീബായ മുത്ത് നബി തങ്ങളെ
താടിയിൽ 20 രോമങ്ങൾ നരച്ചിരുന്നു. സുഹാബത്തിനോട് ചോദിച്ചു, സുഹാബത്തെ നിന്റെ ഈ രോമം നരക്കാൻ കാരണം എന്താ അറിയോ? സുഹാബത്തെ, ഒന്നുമല്ല, ഹൂദ് സൂറത്തിൽ ഒരു ആയത്താണ്, ഫസ്തഖിം കമാ ഉമിർത്ത, നബിയെ കൽപ്പിക്കപ്പെട്ട പോലെ നേരായ വഴിയിൽ ചൊവ്വായ രീതിയിൽ ഇസ്തിഖാമത്തോടെ നബിയെ നിങ്ങൾ നടക്കണം എന്ന കൽപ്പന. അത് വന്ന പരിമിതങ്ങൾ ഭയന്നുപോയി. അല്ലാഹുവിന്റെ റസൂൽ പേടിച്ചു പേടിച്ചു 20 രോമങ്ങൾ നരച്ചുപോയി. കടം കയറി കടം കയറി പേടിച്ച് പേടിച്ച് ടെൻഷൻ കൊണ്ട് മുടി നിരക്കുന്നവരുണ്ട്, രോഗത്തിനെ പറ്റി പേടിച്ച് കരഞ്ഞ് മുടി നിരക്കുന്നവരുണ്ട്, മകളെ കെട്ടിക്കാനുണ്ടല്ലോ എന്ന് ചിന്തിച്ച് മുടി നിരക്കുന്നവരുണ്ട്. അള്ളാഹുവിന്റെ മുത്ത് നബി തങ്ങളെ 20 രോമങ്ങൾ നിറച്ചത് നബിയെ ഫസ്തഖിം കമാ ഉമിർത്താ, ഒരു ചെറിയ നിരക്ക് പോലും വ്യതിചരണമില്ലാതെ നേരായ വഴിയിലൂടെ നടന്നാൽ മാത്രമേ അന്തിമ വിജയമുള്ളൂ എന്ന അള്ളാഹുവിന്റെ താക്കീത് കേൾക്കുമ്പോ നബി തങ്ങൾ പേടിച്ച് പേടിച്ച് മുടികൾ നരച്ചുപോയി. നമ്മൾ എത്ര കാലം വേറെ നിൽക്കണ്, എന്താ കടുത്തു. അല്ലാഹു ഖുർആൻ പറയുന്നുണ്ട്, സുമ്മ കസത് ഖുലൂബുകും മിം ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ ഔ അസദ് ഖസ്വ. പണ്ടൊക്കെ ഒരു മയ്യത്ത് കൊണ്ടുപോകുന്നത് കണ്ടാൽ പള്ളിക്കാട്ടിലേക്ക് ഒരു മയ്യത്തിനെ പിടിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിങ്ങനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടാൽ എല്ലാവർക്കും പിന്നെ ഒരാഴ്ചയോളം അതിന്റെ ചിന്തയാണ്, അതിന്റെ സങ്കടങ്ങളാണ്, ആ മരണത്തിന്റെ ഓർമ്മയാണ്. മദ്രസയിൽ കളിച്ചു കൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും പിന്നെ കളിയില്ല, ആ ചിന്തയും ഭയവുമായിരുന്നു. ഇന്നോ ഇന്ന് എന്ത് പറ്റിപ്പോയി മനുഷ്യന്റെ മനസ്സുകളിൽ നിന്ന്? അല്ലാഹു തആല ആ ഹൃദയം എടുത്തു കളഞ്ഞു. ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങളെ ഹൃദയം കടുത്തുപോയി, ഫഹിയ ഹിജാറ, അത് കരിങ്കല്ല് പോലെയാണ്. അല്ല കരിങ്കല്ലിനേക്കാൾ കടുത്തു പോയതാണ്. എന്നിട്ട് ഖുർആൻ പറയാ, അൽ ബക്കറയ അല്ല പറയുന്നത്, വൈന്ന മിനൽ ഹിജാറത്തി ലമായ തഫജ്ജറു മിൻഹു അൽഅൻഹാർ, കരിമ്പാറകൾക്കുള്ളിൽ നിന്നാണ് വെള്ളങ്ങൾ ഉത്ഭവിക്കുന്നത്, കരിങ്കല്ലുകളുടെ പാറകൾക്കുള്ളിൽ നിന്നാണ് ഉറവുകൾ അണപൊട്ടുന്നത്, വലിയ വലിയ പുഴകൾ ഉത്ഭവിക്കുന്നത് മലമുകളിൽ നിന്നുള്ള പാറകൾക്കുള്ളിൽ നിന്നാണ്, കരിങ്കല്ലിന്റെ ഉള്ളിൽ നിന്ന് പോലും ഉറവുകൾ വരുന്നുണ്ട്, നീരുറവുകൾ വരുന്നുണ്ട്, വെള്ളം വരുന്നുണ്ട്. പക്ഷേ നിങ്ങളെ ഹൃദയം കടുത്തുപോയി, നിങ്ങളെ ഹൃദയങ്ങൾ കല്ലിനേക്കാളും കടുത്തുപോയി എന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോ എത്ര വഅദ കേട്ടാലും എത്ര ജുമഅ കേട്ടാലും എന്റെ ഹൃദയങ്ങൾക്കൊരു കുടുക്കമില്ലാത്തത്, അല്ലാഹുവിന്റെ പേര് പള്ളിയിൽ നിന്ന് എത്ര വട്ടമാണ് മല്ലാക്കമാര് മുക്രിമാര് വിളിച്ചു പറയുന്നത്, എന്നിട്ടും എന്റെ ഹൃദയത്തിന് ചാഞ്ചാട്ടമില്ലാത്തത്, ഒന്നും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങണില്ല. ഇല്ലല്ലോ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹ് എന്ന് പറയപ്പെടുമ്പോ വജിലത്തു ഖുലൂബും ഹൃദയം കിടകിടാ വിറക്കുന്നവരാണ്. വൈദാ തുലിയത്തു അലൈഹിം ആയാതു സാദതുഹും ഈമാനാ, അല്ലാഹുവിന്റെ ഖുർആന്റെ ആയത്തുകൾ കേൾക്കുമ്പോ ഈമാൻ ഇങ്ങനെ വർദ്ധിക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ എന്ന് പറയുമ്പോ എന്തെങ്കിലും മാറ്റം നമുക്കുണ്ടോ? എല്ലാ വെള്ളിയാഴ്ചയും ചെറുപ്പക്കാർ ജുമുഅ കേൾക്കുന്നവരാണ്, ഖുതുബ കേൾക്കുന്നവരാണ്, പ്രസംഗം കേൾക്കുന്നവരാണ്, എന്നിട്ടും എന്റെ കൽബിന്റെ അഡിക്ഷനുകള് ഈ കളിക്കാരും ഈ മയക്കുമരുന്നും മദ്യവും ലഹരിയുമായി മാറിയത്, അവിടെയാണ് പ്രശ്നം. തുമ്മ കസത് ഖുലൂബുഹും മിം ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറതി ഔ അശദ്ദ് ഖസ്വാ. റസൂലുള്ളാഹിന്റെത് 20 രോമം നരച്ചുപോയി. നമ്മൾ എത്ര കേൾക്കുന്നുണ്ട്, എന്താ പറ്റിപ്പോയത്? ഒന്ന് ആലോചിച്ച് നോക്കി, ഓരോ നാട്ടിലുള്ള ഞാൻ അങ്ങനെ പല്ലുകുത്തി മടക്കാന്നുള്ള വലിയ മോശമല്ലേ? അല്ലെങ്കിൽ ഓരോ നാട്ടിൽ നിന്നും നടന്നുകൊണ്ടിരിക്കുന്ന എത്ര നമുക്ക് പറയാണ്ട് പത്ര കട്ടിങ് ആന്ന് അതല്ലല്ലോ വയത് വേണ്ടത്. ഒളിച്ചോട്ടവും മയക്കുമരും ഒക്കെ നമ്മളെ കുട്ടികളൊരു ആലോചിച്ച് നോക്കി പറയാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ എവിടെ പ്രസംഗം ഉണ്ടെങ്കിലും വൈതെറ്റുന്ന യുവത എന്നൊക്കെ വിഷയം തരുമ്പോൾ തന്നെ വല്ലാത്ത സങ്കട. വൈതെറ്റാത്ത യുവതയെ പറ്റിയാ പറയേണ്ടത്. അപ്പൊ നമ്മളെ ഹൃദയം കടുത്തു പോയത് എന്ത് വിഷയം എന്ന് വെച്ചാല് മരണത്തിനെ പറ്റി ഒരു ചിന്ത നമ്മളെ കൽബക്ക് വന്നിട്ടെന്നല്ല, അതാണ് വിഷയം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിൽ ഈ ചിന്തയും പേടിയും ഖുർആൻ അവസ്ഥ എന്നിറങ്ങി ആയത്തേതാ
അതാ ഞാൻ നമ്മുടെ ബൈബിളിന്റെ തുടക്കത്തിൽ ഓതിയ ആയത്ത്, അല്ലാഹുവിന്റെ ഖുർആനിലെ അവസാനം ഇറങ്ങിയ ആയത്ത്, അതല്ല അവസാനം. പരിശുദ്ധ ഖുർആനിലെ കുല്ലാഹു റബ്ബിന്നാസ് ആദ്യം ഇറങ്ങിയതല്ലോ ഫാത്തിഹ സൂറത്ത്, ഖുർആന്റെ തെർത്തീബിൽ കാണുന്നതല്ല ഇറക്കത്തിൽ ആദ്യമായതും ഇറക്കത്തിൽ അവസാനമായതും. അല്ലാഹുവിന്റെ ഖുർആനിലെ അവസാനത്തെ ആയത്ത് ഏതാണെന്നറിയോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം, മരണപ്പെടുന്ന ഒരു ദിവസമുണ്ട് കേട്ടോ, അതോർത്ത് കളിച്ചോ. വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ ഓർത്തെടുക്കണം. യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന, മരിച്ചു പോകുന്ന ഒരു ദിവസം നിങ്ങൾക്കുണ്ട് എന്ന ചിന്ത മറക്കരുത്. നിങ്ങൾ ശരിക്കും നിങ്ങൾ പേടിച്ചോ, നിങ്ങൾ സൂക്ഷിച്ചോ എന്നായത്ത് ഇറങ്ങിയ ശേഷം മറ്റൊരായത്ത് പിന്നെ ഇറങ്ങിയിട്ടില്ല. അത്രയും വലിയ താക്കീതാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ അവസാനത്തായത്ത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എത്ര സമ്പാദിച്ചാലും, എത്ര സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിലും, ഏതു വലിയ കൊട്ടാരം പണിതാലും, ഏക്കറക്കണക്കിന് തോട്ടങ്ങൾ ഉണ്ടെങ്കിലും, കോടികൾ വരുമാനമുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിലും, കണ്ണങ്ങ് ചെമ്മിയാൽ ആരുടെ മണ്ണിലേക്ക് 5 പൈസന്റെ വരുമാനം പോലുമില്ല. ഈ നാട്ടിലെ പള്ളിപ്പറമ്പിലൂടെ നടന്നു നോക്കൂ നിങ്ങൾ, നോക്കൂ നിങ്ങൾ, ഈ നാട്ടിലെ ഏത് പണക്കാരന്റെ കബറും ഒരു 5 പൈസന്റെ വകയില്ലാത്ത വാടക വീട്ടിൽ കഴിഞ്ഞിരുന്ന പാവപ്പെട്ടവന്റെ കബറും എന്ത് വ്യത്യാസമാണ് മോമിനെ? നായും പട്ടിയും കുറുക്കനും ചാടിക്കയറുന്ന, അവരെല്ലാം മലമൂത്ര വിസർജനം നടത്തുന്ന കബറിലില്ലേ അവരുടെ വാസം? ഇത് ചിന്തിച്ചിരുന്നുവെങ്കിൽ സമയം ദുനിയാവിന് വേണ്ടി ചെലവഴിക്കുമായിരുന്നോ? അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ സ്വഹാബത്ത് ഇങ്ങനെ ചിന്തിച്ചത്. ഇതിന്റെ അർത്ഥം എന്താ? പൈസ വേണ്ടെന്നല്ല, ദുനിയാവ് വേണ്ട എന്നല്ല, സമ്പാദിക്കണ്ട എന്നല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, എല്ലാ കാലവും ജീവിക്കുമെന്ന മെന്റാലിറ്റിയിൽ ധാരാളം സമ്പാദിക്കണം എന്ന് തന്നെയാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. ദുന്യാവ് വേണ്ട എന്നല്ല, സമ്പത്ത് വേണ്ട എന്നല്ല, സമ്പാദിക്കണ്ട എന്നല്ല, കാലാകാലം ജീവിക്കുമെന്ന നിലക്ക് തന്നെ സമ്പത്ത് ഉണ്ടാക്കണം. ആഹ്റത്തിലേക്ക് സമ്പാദിക്കേണ്ടതോ നാളെ മരിച്ചു പോകുമെന്ന ചിന്തയിൽ ആഹ്റത്തൊക്കെ സമ്പാദിക്കുക. എല്ലാ കാലത്തും ദുന്യാവ് ജീവിക്കുമെന്ന അർത്ഥത്തിൽ ദുന്യാവ് ഉണ്ടാക്കാൻ നോക്കുക. എന്നിട്ട് കൽബിന്റെ ബന്ധം ദുനിയാവിനോട് കൊടുക്കരുതെന്നേ ഉള്ളൂ. ഒരു വലിയ കപ്പല്, ഒരു തോണി, അത് സഞ്ചരിക്കണമെങ്കിൽ വെള്ളം അനിവാര്യമാണ്. പുഴ വേണം, പുഴയില്ലാതെ വെള്ളമില്ലാതെ തോണി സഞ്ചരിക്കൂല, കപ്പല് സഞ്ചരിക്കൂല, വെള്ളം അനിവാര്യമാണ്. പക്ഷേ പ്രശ്നം എപ്പോഴാണെന്നറിയോ? വെള്ളം തോണിയുടെ അകത്ത് കയറിയാൽ, കപ്പലിന്റെ അകത്ത് കയറിയാൽ തോണി അങ്ങ് മുങ്ങിപ്പോകും. അപ്പൊ അകത്ത് കയറാൻ പാടില്ല, അതേ പ്രശ്നമുള്ളൂ. ഇതുപോലെ ദുന്യാവും സമ്പത്തും പ്രൗഢിയും എല്ലാം കൽബിനകത്ത് കയറുമ്പോഴാണ് പ്രശ്നം. ഇതിന്റെ അർത്ഥം തീരെ വേണ്ടമെന്നല്ല, വേണ്ട എന്നല്ല, അത് അനിവാര്യം തന്നെയാണ്. പക്ഷേ നമുക്കിന്ന് കൽബിലേക്ക് കയറിപ്പോയി. നിസ്കരിക്കുമ്പോ നമ്മൾ കൈ കെട്ടിയിട്ട് അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലുത് എന്ന് നാവുകൊണ്ട് പറയുമ്പോഴും നമുക്ക് വലുത് നമ്മുടെ കച്ചവടമാണ്, നമ്മുടെ ബിൽഡിംഗ് ആണ്, നമ്മുടെ ജോലിയാണ്, നമ്മുടെ പറമ്പാണ്, നമ്മുടെ വീടും നമ്മുടെ വാഹനങ്ങളുമാണ്. കൈ കെട്ടിയാൽ പറയുന്നതോ അല്ലാഹുവാണ് ഏറ്റവും വലുത് എന്ന് പച്ച നുണ നമ്മൾ പറയുകയല്ലയോ? പിന്നെ നിസ്കരിക്കുമ്പോ റുക്കുവയിലും സുജൂദിലൊക്കെ സുബ്ഹാന റബ്ബിയല്ലാ, ഏറ്റവും മഹോന്നതനായ അല്ലാഹുവിനെ ഞാൻ പരിശുദ്ധനാക്കുന്നു എന്ന് ദിക്ര ചൊല്ലുമ്പോ നമുക്ക് ഏറ്റവും മഹത്തമായത് ദുനിയാവും സമ്പത്തും സ്ഥാനമാനങ്ങളുമാണ്. ഇങ്ങനെ നിസ്കാരം പോലും അർത്ഥങ്ങൾ പറയുന്ന പ്രകാരം കൃത്യമായി നിർവഹിക്കാൻ നമുക്ക് സാധിക്കാതെ വന്നതെന്താ? ഈ ഒരു ചിന്തല്ല അതന്നെ വിഷയം. ഹബീബായ മുത്തുനബി തങ്ങളോ, നബി തങ്ങളുടെ സ്വഹാബത്തോ,
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആർക്കെങ്കിലും നമുക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുമോ? നാളെ ഇപ്പൊ അങ്ങനല്ല, വല്യമ്മക്ക് സുഖമില്ലെങ്കിൽ, വാപ്പാക്ക് സുഖമില്ലെങ്കിൽ, ഉമ്മാക്ക് സുഖമില്ലെങ്കിൽ പേരക്കിടാങ്ങൽ ഏത് ആശുപത്രിയിലേക്ക് മണ്ടിയിൽ കൊണ്ടുപോകാനുണ്ട്. ഏത് ഡോക്ടറെയും കാണിക്കും, എത്ര പൈസ ചിലവഴിക്കും, ഏത് നല്ല സർജനയും കാണിക്കും, ഏത് ആശുപത്രിയിലും കൊണ്ട് നമ്മൾ അഡ്മിറ്റ് ആക്കും. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നാൽ തുടച്ചു തരാൻ മക്കളുണ്ട്, പേരക്കിടാങ്ങളുണ്ട്, മരുമക്കളുണ്ട്, ചോര ഒരിച്ചാൽ തുടക്കാൻ കുടുംബക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്, മരുന്നെടുത്ത് തരാം, പേരക്കിടാങ്ങളും മക്കളും മരുമക്കളും ഉണ്ട്. പക്ഷേ നമ്മളെ കബറിലേക്കങ്ങ് വെച്ചാൽ നമ്മുടെ പള്ളയങ്ങ് പൊട്ടിയൊലിക്കുമ്പോ, നമ്മുടെ കണ്ണങ്ങ് പൊട്ടിയൊലിക്കുമ്പോ ആരെങ്കിലും വീശിത്തരാൻ അവിടെയുണ്ടോ? ആരെങ്കിലും നമ്മുടെ കണ്ണീര് കാണാനുണ്ടോ? ഒരു മനുഷ്യനില്ലല്ലോ. നിന്റെ കുഴിയിൽ നീ മാത്രമാണ് വല്ലൈസലിൽ ഇൻസാനി ഒറ്റ വലിയിൽ 10-80,000 തേങ്ങുണ്ടായ മുതലാണിയാണെങ്കിലും ഒരു മാസം 19,000, 200,000, 300,000 വരുമാനം കിട്ടുന്ന വാടക ബിൽഡിംഗ് ഉണ്ട മുതലാളിയാണെങ്കിലും ഇപ്പൊ എന്താ കബറിലുള്ളത്? വല്ലൈസാനി ഇല്ലാ മാസ. പാതിരാ സമയത്ത് എല്ലാവരും കിടന്നിറങ്ങുമ്പോ നിസ്കൃത്തി നിസ്കാരങ്ങൾ ഉണ്ടാകും, പള്ളിക്കും ദീനനും കൊടുത്ത സംഭാവനകൾ ഉണ്ടാകും. അല്ലാതെ എന്തവിടെയുണ്ട്? അതല്ലേ ഒരു പുതിയ കബറ് കണ്ടപ്പോ, മദീനയിൽ ഒരു പുതിയ മണ്ണ് കണ്ടപ്പോ നബിതങ്ങൾക്ക് മനസ്സിലായ പുതിയ കബറാണ് എന്നോ? നബിതങ്ങൾ ആ കബറിങ്ങലേക്ക് ചെന്നു, എന്നിട്ട് ആ കബറിന്റെ ചാരത്ത് നിന്നുകൊണ്ട് സ്വഹാബത്തിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഈ കബറാളിയുടെ മനസ്സിലപ്പയുള്ള ചിന്ത, ഈ കബറിൽ കടക്കുന്ന മയത്തു ഇപ്പൊ എന്താ ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? സുഹാബത്ത് പറഞ്ഞു, ഞങ്ങൾക്കറിയൂ നബിയെ, എന്താണ് ഈ കബറാളി ചിന്തിക്കുന്നത്? നബി നിങ്ങൾ പറഞ്ഞു, ലോ സല്ലാ റകഅതൈൻ, രണ്ട് റകഅത്തും കൂടി അധികം ഞാൻ നിസ്കരിച്ചിരുന്നുവെങ്കിൽ എന്നാണ് ഈ കബറാളിയുടെ മനസ്സിലുള്ളത് എന്ന് മുഹമ്മദ് മുസ്തഫ. പക്ഷെ നമ്മക്കിന്ന് തോന്നൂല, കഫൻ പുട നമ്മുടെ കവിളിൽ തട്ടുമ്പോഴേ ടൈം ഈസ് ഓവർ. ഇന്ന് കുട്ടികൾക്ക് കളിക്കല്ലേ സമയമുള്ളൂ. ഇപ്പോ വേൾഡ് കപ്പ് കഴിഞ്ഞു, ഇനി ഓരോ നാട്ടിലും സെവൻസ് ഫുട്ബോളാണ്, ഇങ്ങനെ കളി തന്നെ. കുട്ടികൾക്ക് ഫുള്ള് എവിടെ ശരിക്കും കാര്യത്തിന് സമയമില്ലല്ലോ. ഇനിയിപ്പോ ക്രിസ്തുമസ് ലീവ് ആണ്, ഫുള്ള് കളി അല്ലേ, ഫുള്ള് കളിക്കന്നെ. പിന്നെ ഹോക്കി വേൾഡ് കപ്പ് വരും, ക്രിക്കറ്റ് വേൾഡ് കപ്പ് വരും, യൂറോ കപ്പ് വരും, അമേരിക്കൻ കപ്പ് വരും, ഒളിമ്പിക്സ് വരും, പിന്നെ ഓണപ്പൂട്ട് വരും, പിന്നെ വിഷുപ്പൂട്ട് വരും, പിന്നെ ക്രിസ്മസ്, ഇങ്ങനെ ലീവും കളിയും ചിരിയും കളി സെവൻസ്. എവിടെ കാര്യത്തിന് അവസാനം? റൂഹങ്ങ് പിരിയുന്ന നേരത്ത് കാര്യമെത്തുമ്പോ കളി എവിടെ പോയി? ഒന്ന് മര്യാദക്ക് അള്ളാഹ് ദിക്കറിന് പോലും നമുക്ക് അള്ളാഹ് എന്തിനാ നമ്മളെ പഠിച്ചത്? നമ്മളെ ചിന്തിക്കണില്ല. നമ്മൾ പറയാം അള്ളാഹ് നമ്മളെ പഠിച്ച ഇബാദത്ത് എടുക്കാറ്. എടാ പ്രിയപ്പെട്ട സുഹൃത്തെ, നിസ്കാരം എന്നല്ല ഇബാദത്തിന്റെ ലക്ഷ്യം. എന്താ എന്താ ആരാധന? നിസ്കരിക്കുക എന്നല്ല അല്ല ആരാധന, അതാദ്യം മനസ്സിലാക്കണം. നമ്മളൊക്കെ മനസ്സിലാക്കി ഇബാദത്ത് വരാൻ നിസ്കാരം നോമ്പ്, അതല്ല ആരാധന, അത് ആരാധന മുറകളാണ്. ആരാധന എന്നൊരു കൽബിന്റെ ഒരു മാനസികാവസ്ഥയാണ്. ഈ ആരാധന ഉള്ള ആളുടെ ആരാധന മുറയാണ് നിസ്കാരം. നിസ്കാരം കാണുമ്പോൾ മനസ്സിലാക്കുക അയാൾ ആരാധന. ഈ ആരാധന കലിബിലില്ലാതെ നിസ്കരിച്ചവർക്ക് ആട്ടിക്കൂട്ടൽ മാത്രം. ഒരു ചെറിയ ഉദാഹരണം പറയട്ടെ, എൻ്റെ കുട്ടിയോട് എനിക്ക് സ്നേഹമുണ്ട് എന്നുള്ളതിനൊരു അടയാളാണ് കുട്ടിനെ പിടിച്ച ഉമ്മ കൊടുക്കുക എന്നുള്ളത്. എൻ്റെ കുട്ടിയെ പിടിച്ച് ഉമ്മ കൊടുക്കുക, കുട്ടിയെ കളിപ്പിക്കുക, കുട്ടിനെ എടുത്ത് തോളിലിട്ട് നടക്കുക, ഇത് കുട്ടിയോടുള്ള സ്നേഹമുണ്ട് എന്നതിൻ്റെ പ്രകടനമാണ്. മനസ്സിലായി? കുട്ടിയെ ഉമ്മ വെക്കുന്നില്ല അല്ല സ്നേഹം, അത് സ്നേഹത്തിൻ്റെ പ്രകടന. സ്നേഹം ഉണ്ടായിട്ട് കുട്ടിനെ ഉമ്മ വെക്കണം, അല്ലെങ്കിൽ വെറും കാട്ടിക്കൂട്ടലാ. എങ്കിൽ നമ്മൾ നിസ്കരിക്കണം എന്നറിയോ? കൽബിൽ ഇബാദത്ത് ഉണ്ട് എന്നതിൻ്റെ ഒരു പ്രകടനമാണ് നിസ്കാരം. ഏയ് കൽബിൽ ഇബാദത്ത് ഉണ്ട് എന്നതിൻ്റെ പ്രകടനമാണ് നോമ്പ്. കൽബിൽ ഇബാദത്ത് ഉണ്ട് എന്നതിൻ്റെ പ്രകടനമാകണം ഹജ്ജ്. കൽബിൽ നബിയോട് സ്നേഹമുണ്ട് എന്നതിൻ്റെ പ്രകടനമാകണം സലാത്ത്. നമ്മൾ പറയും ഒരു സ്നേഹം വെറുതെ സലാത്തിലും കൂരിട്ടും വെറുതെ പറയണത്. അബീബ നബി തങ്ങളുടെ പേര് വെറുതെ സ്വലാത്തിലും എങ്ങനെ ചൊല്ലിയാലും കളിയാക്കി ചൊല്ലിയൊക്കെ സ്വലാത്തുണ്ട്, അതൊന്നും കൂലി കിട്ടൂല. ഒക്കെ അതിൻ്റെതായ ഒരു നാവ് ഗീബത്തും നമീമത്തിൽ പോകാത്തതുകൊണ്ട് പുണ്യം കിട്ടും എന്നുള്ള പരിപൂർണമായതൊന്നും കിട്ടൂല. കൽബിൽ മഹബത്ത് എന്നിട്ട് ചൊല്ലണം സ്വലാത്ത്. അപ്പോ ഇബാദത്ത് എന്ന് പറഞ്ഞ കൽബിന്റെ ഒരു സെൻസാണ്, കൽബിന്റെ ഒരു വികാരാണ്. അതായത് എന്താ? അള്ളാഹനറിയാം, മാരിഫത്ത്. കുറച്ചെങ്കിലും നമുക്ക് അള്ളാഹുവിനെ ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിക്കും, എന്നിട്ട് നിസ്കരിക്കണം. ഇത് ഒരു മന്ത്രിക്ക് നിവേദനം കൊടുക്കുമ്പോൾ എത്ര ഭവ്യതയോടെ നമ്മൾ കൊടുക്കുക, എന്നാൽ അള്ളാഹുവിന് നിവേദനം കൊടുക്കുന്ന നിസ്കാരത്തിന് എന്ത് ഭവ്യത നമുക്കുള്ളത്, എന്ത് ഭയമുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ പ്രിയപ്പെട്ടവരെ.
നമ്മളൊരു പോസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു അംഗനവാടി കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഹോസ്പിറ്റൽ കിട്ടാൻ വേണ്ടിയിട്ട്, റോഡ് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു സ്കൂള് കിട്ടാൻ വേണ്ടിയിട്ട്, എം എൽ എക്കോ എം പിക്കോ മന്ത്രിക്കോ നിവേദനം കൊടുക്കുമ്പോൾ എല്ലാവരും പോയി എത്ര ആദരവോട് കൂടെ കൊടുക്കുക. എന്നാ സ്വർഗം കിട്ടാമല്ല നിവേദനമാണ് നിസ്കാരം അല്ലേ. നരകത്തുനിന്ന് കഴിച്ചിലാക്കി തരണം, സ്വർഗം തരണം. ആ നിവേദനം കൊടുക്കുമ്പോൾ നമ്മളെ കൽബ് എവിടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മൾ ട്രോഫി ലോകകപ്പ് കഴിഞ്ഞു, അർജന്റീനക്കാരെ കപ്പുമായിട്ട് അർജന്റീനക്ക് പോയപ്പോൾ 40 ലക്ഷം ആൾക്കാരാണ് അർജന്റീന അവരെ സ്വീകരിക്കാനുണ്ടായത്. നമ്മുടെ നാട്ടിലുള്ള ഫ്ലക്സ് ബോർഡുകളൊക്കെ ഇതുപോലെ നമുക്ക് കിട്ടിയ ട്രോഫിയാണ് നിസ്കാരം. ഈ നിസ്കാരം സ്വീകരിക്കാൻ, ഈ ട്രോഫി സ്വീകരിക്കാൻ ലക്ഷക്കണക്കിന് ആൾക്കാർ തടിച്ചുകൂടിയെങ്കിൽ ഈ നിസ്കാരമാകുന്ന ട്രോഫി സ്വീകരിക്കാനാണ് അള്ളാഹ് ജമാഅത്ത് വെച്ചത്. എത്ര ആളുണ്ട്? മീറാജിന് പോയി അള്ളാഹുവിന്റെ ഹബീബ് നമുക്കായി കൊണ്ടുവന്ന ട്രോഫിയാകുന്ന നിസ്കാരം, അത് ഭവ്യതയോടെ സ്വീകരിക്കാനുള്ള കൂട്ടമായിരിക്കണം ജമാഅത്ത്. 2-3 ആളുണ്ട്, എന്നാലും ഓഫീസിൽ എത്ര ഉണ്ടാവും, ക്ലബിൽ എത്ര ഉണ്ടാവും, പാർട്ടി ഓഫീസിൽ എത്ര ഉണ്ടാവും, ആയിരങ്ങൾ ലക്ഷങ്ങൾ ഉണ്ടാവും. നമ്മൾ വെറും കാട്ടിക്കൂട്ടരണ്ട അഭിനയ നേതാക്കളായി മാറി. മമ്മൂട്ടിയും മോഹൻലാലും എന്നുള്ള ഏറ്റവും വലിയ നടൻ ഞാനും കളുവാണ്. കാരണം എന്താ പറയുമോ, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ അഭിനയിക്കുകയാണ്. അള്ളാഹു അക്ബർ റബ്ബയ്യാണ് ഏറ്റവും വലുത്. പച്ച നുണല്ലേ നമ്മൾ പറയണത്? പച്ച നുണല്ലേ നമ്മളെ കളിപ്പിൽ അള്ളയാണോ അക്ബർ? മറ്റുള്ള ആളുകൾക്ക് സ്വാലിഹ്യങ്ങൾക്ക് അല്ലയാണ് അക്ബർ? അതല്ല നമ്മൾ വിളിച്ചു പറയേണ്ടത്. അവനാൻക്ക് അവനാൻ്റെ അള്ള അക്ബർ ആകണം. എനിക്ക് എൻ്റെ ഭാര്യ സുന്ദരിയാകുമ്പോഴേ എൻ്റെ മാരീഡ് ലൈഫിൽ ഹാപ്പി ആകുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവര്, നമ്മൾ ആത്മാർത്ഥിയാവ ഇബാദത്തിൽ. നിസ്കാരത്തിന് കൈയെട്ടിട്ട് അൽഹംദുലില്ലാ സർവസ്തുതി അല്ലാഹുവിന്, നമ്മൾ നിസ്കാരം ഫാത്തിഹ തുടങ്ങുമ്പോൾ തന്നെ രണ്ടാമത്തെ നുണ നമ്മുടെ കളിപ്പിലൊക്കെ പരാതിയാണ്. പടച്ചോനെ എനിക്ക് ഒരുപാട് വിഷമങ്ങളാണ്, കൊണക്കരാണ്, അസുഖങ്ങളാണ്, ഏ മകൾക്ക് കുട്ടിയായിട്ടില്ല, മകനക്ക് വിസ കിട്ടിയിട്ടില്ല, ഒക്കെ പരാതി എല്ലാവർക്കും. അല്ല എന്ത് തന്നാലും അത് തൃപ്തിപ്പെടുന്ന മനസ്സ് നമുക്കില്ല. റളീന ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാം ദീന വബി മുഹമ്മദിൻ നബിയ. ഈമാന്റെ ആറാമത്തെ കാര്യം ഖൈറും ശറും അല്ലാഹുവിൽ നിന്നാണ്. അല്ല എന്ത് വിധിച്ചാലും പരാതിപ്പെടാൻ പാടില്ല. ടെൻഷൻ ഉണ്ടാകും, മനുഷ്യനാണ്, പക്ഷെ അല്ലാന്റെ വിധിയാണല്ലോ എന്നോർത്ത് ആ ടെൻഷനെ മറികടക്കാനുള്ള സന്തോഷത്തിലേക്ക് നമ്മൾ എത്തണം. നമുക്ക് പരാതിയാണ്, ശരിയായിട്ട് ജോലി ശരിയായിട്ടില്ല, പേരായിട്ടില്ല, ഗൾഫ് വിസ ശരിയായിട്ടില്ല, കച്ചവടം ശരിയല്ല, മകളെ കല്യാണം ശരിയായിട്ടില്ല, കുട്ടികളുണ്ടായിട്ടില്ല, ഇങ്ങനെ റബ്ബിനെ പറ്റി പരാതിയും പരാതീനതകളും പരിഭവങ്ങളും ടെൻഷനും ഇങ്ങനെ പായാലും മറച്ചിലുമാണ്. കൈ കെട്ടിയാലോ റബ്ബെ അൽഹംദുലില്ല സർവസ്തുതി എനിക്കാണ്. ഇവിടെ മനസ്സിൽ തട്ടി പറയണം, റബ്ബെ എനിക്കൊക്കെ ഓക്കെയാണ്, എല്ലാം റെഡിയാണ്, അൽഹംദുലില്ല. ഹാപ്പിയായി ധന്യതയോടെ പറയാൻ നമുക്ക് കഴിയണം. അതൊക്കെ പറയാൻ കഴിയാത്തത് നമ്മളൊക്കെ ഇബാദത്തുകൾ കാട്ടിക്കൂട്ടലുണ്ട് ലോകത്ത് ഇങ്ങനെ പോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അഭിനയത്തിന്റെ രൂപത്തിൽ നിന്ന് മാറിയിട്ട് അനുഭവത്തിലേക്ക് മാറണേ. എന്തൊക്കെ വിഷമങ്ങളുണ്ടെങ്കിലും എന്തൊക്കെ പരീക്ഷണങ്ങളുണ്ടെങ്കിലും ഇതിനെല്ലാം റബ്ബനക്ക് 10 മടങ്ങ് ഖൈറ് നാളെ പരലോകത്ത് ചെയ്യുന്നതാണ്. ഇതെല്ലാം പരീക്ഷണങ്ങളാണെന്ന് മനസ്സിലായാൽ അവന് പറയും അൽഹംദുലില്ലാ, ഹാപ്പിയായി പറയും, അത് കൽബ് തട്ടി പറയും. ഇതുപോലെ അല്ലാഹുവാ വലുത് അല്ലാഹു അക്ബർ എന്ന് പറയും. ഇതുപോലെ കൈ കെട്ടിയിട്ട് വജ്ജത്ത് വജിഹിയ, എന്റെ ഹൃദയത്തിന്റെ മുഖത്ത് ഞാൻ റബ്ബെ നിന്നിലേക്ക് തിരിച്ചു എന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയണം. അതിനൊക്കെ ആദ്യം എന്ത് ചെയ്യണം? റബ്ബേ എന്നെ പടച്ചത് നിന്നറിയാനാണ്, അള്ളാഹുവിനെ ആസ്വദിച്ചുകൊണ്ട് ഇബാദത്ത് എടുക്കാനാണ് എന്ന് മനസ്സിലാക്കി ഇവിടെ എന്തൊക്കെ നേടിയാലും എല്ലാവരും ഒരാളും എന്നെ തിരിഞ്ഞു നോക്കാത്ത മരണ ദിവസമുണ്ടെന്ന ആ ഒരൊറ്റ ദിവസം മത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങൾ ഓർത്തു നോക്കേണ്ടത് ലൗകാനതി ദുന്യാ തദുമൂലി വാഹിദി ലകാന റസൂലുല്ലാഹി ഫീഹാ മുഖല്ലദാ. ഒരു 100 കൊല്ലം ജീവിച്ചാലും ഇനി 150 കൊല്ലം ജീവിച്ചാലും പ്രിയപ്പെട്ടവരെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂരല്ലോ. അതല്ലേ ആയിഷ ബീവി നബി തങ്ങളോട് പറഞ്ഞത്, നബിയെ നിസ്കരിക്കുമ്പോൾ വല്ലാത്തൊരു ഹൃദയത്തിന്റെ സാന്നിധ്യം കിട്ടാനും തഖ്‌വ കിട്ടാനും എന്താ ചെയ്യേണ്ടത്? നബി തങ്ങൾ പറഞ്ഞത് സൊല്ലി സ്വലാത്ത മുബദ്ദീൻ, ഇപ്പൊ അടുത്ത നിമിഷം ഞാൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ട് എന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന മനോഗതിയിൽ, അവസാനത്തെ നിസ്കാരമാണ് എന്ന ചിന്താഗതി നിസ്കരിക്കണേ എന്ന് മുഹമ്മദ് മുസ്തഫ. നമ്മൾ കരുതും കുറെ കാലം ജീവിക്കുമെന്ന്.
من غير إلة وكم من سقيم عاش حين من الدهري മാരകമായ ക്യാൻസർ രോഗികൾ കാലങ്ങളോളം ജീവിക്കുന്നുണ്ടല്ലോ, ആ അസുഖമില്ലാത്ത ചെറുപ്പക്കാർ പെടുന്നനെ മരണപ്പെട്ട് വീഴുന്നുമുണ്ടല്ലോ, ഇതെന്തേ ഞാനായിക്കൂടെ എന്ന് ഓരോരുത്തരും ചിന്തിക്കാത്തത്. നമ്മൾ മനസ്സിലാക്കിയത് എന്താ അറിയോ, നമ്മളൊക്കെ മയ്യത്ത് നിസ്കരിക്കാനുള്ള ആൾക്കാരും മറ്റുള്ളവരൊക്കെ മയ്യത്താകാൻ ആൾക്കാരും, ഇതാ നമ്മുടെയൊക്കെ ചിന്ത. നാട്ടിലുള്ള എല്ലാവരും അവക്കെന്നൊക്കെ മരിച്ചോകല്ലോ, നമ്മൾ മയ്യത്ത് കാണാനുള്ള ആൾക്കാർ, നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാനുള്ള ആൾക്കാർ, മറ്റുള്ളവരൊക്കെ മരിക്കാനുള്ള ആൾക്കാർ, ഈ ഒരു ചിന്തയിലാണ് നമ്മളുള്ളത്. എന്നാൽ ഞാനും മരിക്കേണ്ടവനാണ്, മറ്റുള്ളവരുടെ മയ്യത്ത് കാണാനുള്ളവരാണ് എന്ന ചിന്ത വേണ്ടേ? അതല്ലേ അല്ലാഹുവിന്റെ റസൂല് പ്രിയപ്പെട്ട ആയിഷ ബിവിയോട് പറഞ്ഞത്? ആയിഷ, പരലോകത്ത് സുഹദാക്കൾ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഭാഗ്യവാന്മാർ ആരാന്നറിയോ? ചുരുങ്ങിയതൊരു 20 വട്ടമെങ്കിലും ഒരു ദിവസം മരണത്തെ ഓർക്കുന്നവരാണ് സുഹദാക്കളെ കൂടെ പരലോകത്ത് പരലോകത്ത് പുനർജനിക്കപ്പെടുക എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ചിന്ത വിട്ടുപോകരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹദീദിൽ ഒരായത്തുണ്ട്, വല്ലാത്ത ആയത്താൻ. അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ഷ അലം യഅ്നി ലില്ലദീന ആമനു അൻ തഖ്ഷ ഖുലൂബുഹും ലിദിക്രില്ലാ. അല്ലാഹുവിനെ ഓർക്കാനും അല്ലാഹുവിനെ സ്മരിക്കാനും അല്ലാഹുവിനെ പറ്റി ചിന്തിക്കാനും അല്ലാഹുവിന്റെ സ്മരണക്ക് കൽബ് ഒതുങ്ങി കൊടുക്കാൻ ഇനിയും സമയമായില്ലയോ സുഹബ എന്നായത്ത് ഖുർആനിലുണ്ട്. ഈ ആയത്തിറങ്ങി പ്പോ സുഹാബത്ത് പേടിച്ച് പേടിച്ച് വരണ്ട് വിഷമിച്ച് വേജാറായി പോയി. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുകയാണ്, ഞങ്ങളാകെ കുഴങ്ങിപ്പോയി. എന്തിനാണ് പടച്ചോൻ ഇങ്ങനെയൊക്കെ പേടിപ്പെടുത്തുന്നത്? എന്തിനാണ് പടച്ചോൻ ഇങ്ങനെയൊക്കെ ഭയപ്പെടുത്തുന്നത്? അള്ള എന്താ പറഞ്ഞത്? ഇനിയും സമയമായില്ലടാ, എവിടുക്കാ നിങ്ങളൊക്കെ മേപ്പെട്ട് നോക്കി നടക്കണെന്ന് അള്ള സുഹാബത്തിനോട് ചോദിച്ച ചോദ്യം. അലം യഅ്നില്ലദീന ആമനു, വിശ്വാസികൾക്ക് സമയമായില്ലയോ? അന്തഖ്ഷ ഖുലൂബുഹും ലിദിക്രില്ല, അവരുടെ ഹൃദയങ്ങൾ അള്ളാന്റെ ദിക്രിന് അള്ളാഹനെ ഓർക്കാൻ വേണ്ടി വഴങ്ങി കൊടുക്കാൻ ഇനി നിങ്ങൾക്കൊന്നും സമയമായില്ലേ, ഒടുക്കങ്ങൾ കാത്തുക്കണേന്ന്. ഇതിറങ്ങിയപ്പോ സുഹാബത്ത് അബ്ദുല്ലാഹിബ്നു മസൂദ് നിങ്ങൾ പറയാ, ഞങ്ങൾ ബേജാറായിപ്പോയി, പേടിച്ചുപോയി. എന്തിനാ അള്ളാഹു ഇങ്ങനെയൊക്കെ താക്കീത് ചെയ്ത്? അതിന് മാത്രം എന്ത് തെറ്റാ ഞങ്ങളിൽ നിന്ന് ഉണ്ടായത് എന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചു പോയി. നോക്കണം, എന്നിട്ട് സുഹാബത്ത് പറയാ, ഞങ്ങൾ കള്ളു കുടിച്ചതോ വിഭജിച്ചതോ തെറ്റ് ചെയ്തതോ ഒന്നുമല്ല, മറിച്ച് മക്കത്ത് ഞങ്ങൾക്ക് പട്ടിണിയായിരുന്നു. ഒന്ന് മദീനത്തേക്ക് ഹിജറ വന്ന് അല്പം ഞങ്ങളെ പട്ടിണിയൊക്കെ ഒന്ന് മാറിയപ്പോൾ ഞങ്ങൾ കുറച്ച് ചിരിയും കളിയും തമാശക്കണ് തുടങ്ങി. അപ്പോഴേക്ക് അല്ലാഹു ആയത്തിറക്കി, അലം യഅ്നില്ലദീന ആമനു അന് തഖ്ഷ ഖുലൂബുഹും ലിദിക്രില്ലാ. നിങ്ങൾ മക്കയിലായപ്പോ നിങ്ങൾക്ക് പട്ടിണിയായിരുന്നില്ലേ? നിങ്ങൾ പച്ചില തിന്നല്ലേ കഴിഞ്ഞുകൂടിയിരുന്നതേ? 3 കൊല്ലം മക്കയിലെ സ്വഹാബത്തിന്റെ നബിതങ്ങളുടെയും വിസർജ്യങ്ങൾ ആട്ടിൻ കാഷ്ടം പോലെയായിരുന്നുവെന്ന് ചരിത്രത്തിന്റെ ഗന്ധങ്ങളിലുണ്ടേ. എന്തേ കാരണം? പച്ചിലകൾ മാത്രം തിന്ന് മുശ്രിക്കുകൾ ഉപരോധം ഏർപ്പെടുത്തിയപ്പോ തിന്നില്ലാതെ ഇലകൾ മാത്രം തിന്ന് ആടുകൾ ഇല തിന്ന് നാടുകൾ വിസർജിക്കുന്ന പോലെ ആട്ടിൻകാട്ടം പോലെയായി അത്രയും പരീക്ഷണമായിരുന്നു. നിസ്കാരം പോലും പരസ്യമായി നിസ്കരിക്കാൻ കഴിഞ്ഞൂല. അങ്ങനത്തെ വിഷമവും പ്രയാസവും പ്രതിസന്ധിയുമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് മദീനയെത്തിയപ്പോ അല്പം ആശ്വാസമായി. എന്നാലും മദീന പൂർണമായി സുഖമൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും മക്കയിലേക്ക് സംബന്ധിച്ച് നോക്കുമ്പോ മക്കയെ സംബന്ധിച്ചിടത്തോളം അല്പം ആശ്വാസം മദീനയിൽ കിട്ടി, അല്പം ഭക്ഷിക്കാൻ സൗകര്യം കിട്ടി. അപ്പോൾ ചിരിയും കളി തമാശയും തുടങ്ങി. അപ്പോഴേക്ക് പടച്ചോനായിത്തിറങ്ങി, എടാ നിങ്ങൾ വന്ന വഴി മറന്നോ, നിങ്ങൾ വന്ന വഴി മറന്നോ? അലം
للذين آمنوا أن تخشع قلوبهم لذكر الله الله ورك أن يدك أنغلك سامي يمجي كندري إيران دايري تيربتي رندروك إيه يا ترنجا يانغلي ينغنا تسعيليا പോയാൽ പിന്നെ ഇബാദത്തിന് രസം കിട്ടൂല ഇബാദത്തുകൾക്ക് ഒരിക്കലും ഹരം കിട്ടൂല അല്ലാഹു തആല നിങ്ങൾക്കറിയോ മൂസാ നബി അലൈഹിസ്സലാം നടന്നു പോകുമ്പോൾ പള്ളിയിൽ ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ഇബാദത്ത് എടുക്കുകയാണ് അയാളെ കണ്ണിന്ന് ഇങ്ങനെ കണ്ണീര് വീഴുകയാണ് അയാളെ കൈകൾ ദുആ ചെയ്ത് ഇങ്ങനെ വിറച്ച് 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 കരയുകയാണ് മൂസാ നബി ഇത് കണ്ടപ്പോ അത്ഭുതത്തോടെ റബ്ബിനോട് പറയുകയാണ് അല്ലാഹ് ഈ ചെറുപ്പക്കാരൻ എത്രമാത്രം തഖ്വയുള്ളവനാണ് ഈ ചെറുപ്പക്കാരൻ എത്രമാത്രം ഈമാനുള്ളവനാണ് ഈ ചെറുപ്പക്കാരൻ കരഞ്ഞ് 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 റബ്ബേ കണ്ണെന്ന് കണ്ണീര് ഒഴുകുകയാണ് ഈ ചെറുപ്പക്കാരൻ്റെ രണ്ട് കൈകളും നിന്നിലേക്ക് ഉയർത്തി ഇങ്ങനെ വിറവിറച്ച് വിറവിറച്ച് ഈ കൈകൾ രണ്ടും വിറച്ച് കൊണ്ടേയിരിക്കുകയാണ് ഇവനെ പോലെ തെക്കുവയുള്ളവരായി എന്റെ ഉമ്മത്തിലെ മറ്റെല്ലാ യുവാക്കളെയും മാറ്റണേ അല്ലാ എന്റെ ഉമ്മത്തിലെ എല്ലാ ചെറുപ്പക്കാരെയും ഇവനെ പോലെ ആക്കണേ അല്ലാ എന്ന് പറഞ്ഞ് മൂസാ നബി ദുആ ചെയ്യുമ്പോ അല്ല പറഞ്ഞു വേണ്ട മൂസ നബിയേ വേണ്ട വേണ്ട ഇവന്റെ കോലം കണ്ടിട്ട് ഇവന്റെ കരച്ചിൽ കണ്ടിട്ട് ഇവന്റെ കണ്ണ് കലങ്ങിയത് കണ്ടിട്ട് ഇവന്റെ കൈകൾ ഇങ്ങനെ പറക്കണത് കണ്ടിട്ട് അവൻ എനിക്ക് ഇഷ്ടപ്പെട്ട ആളാണെന്ന് കരുതണ്ട അവൻ എനിക്ക് വെറുപ്പാണ് മൂസ നബിയേ അവനെ പോലെ ആക്കണം എന്ന് നിങ്ങളെ ഉമ്മത്തിന് അവനെ പോലെ ആക്കണം ആർക്കണ്ട അവനെത്ര കരഞ്ഞാലും നൊളോളിച്ചാലും അവന്റെ കണ്ണ് കലങ്ങിയാലും കൈകൾ ഉതിർന്ന് വീഴാലും അവനെ ഞാൻ കബൂലാക്കൂല അവനെ ഞാൻ സ്വീകരിക്കൂല അപ്പൊ മൂസാ നബി ചോദിച്ചു എന്തേ പടച്ചോനെ അവന്റെ കുഴപ്പം അതിനു മാത്രം കരയുന്നുണ്ടല്ലോ മണിക്കൂറുകളോളം കരഞ്ഞ് കരഞ്ഞ് കണ്ണ് കലങ്ങിയിട്ടുണ്ടേ അവന്റെ കൈകൾ ഇങ്ങനെ നിന്നിലേക്ക് ഉയർത്തി ഇങ്ങനെ വിറക്കുകയാണ് ഇവനിക്ക് എന്താ പ്രശ്നം അപ്പൊ അല്ലാഹ് പറഞ്ഞു മൂസ നബിയേ ഇവനിങ്ങനെയൊക്കെ ദുആയുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ പൊട്ടിക്കരയുന്നുണ്ടെങ്കിലും ഇതാണ് കഴിഞ്ഞാല് ഈ ദിക്റും ദുആയാണ് കഴിഞ്ഞാൽ ദുന്യാവിന്റെ വല്ല ചാൻസും കിട്ടിയാൽ അതിൽ അവൻ അഭിരമിക്കും നബിയേ ഓന്റെ ഇപ്പത്തെ ഈ കരച്ചിലും ഈ ദുആയൊക്കെ ഇപ്പൊ തന്നെ ഉള്ളൂ ഇതാണ് കഴിഞ്ഞ് അങ്ങാടിക്കണ്ട അല്ലെങ്കിൽ ഒരു തിരുമന്റെ സാഹചര്യം കിട്ടിയാൽ ഓൻ അയിൽ അടിച്ചു പൊളിച്ചും ചെയ്യും ഇതന്നെ ഇപ്പൊ എന്ത് സമുദായത്തിന്റെ പ്രശ്നം മജ്ലിസുന്നൂറുണ്ട് സ്വലാത്തുണ്ട് പള്ളിയിൽ ഒന്നാം സഫിൽ ഉണ്ടാവും സ്വലാത്ത് മജ്ലിസിന്റെ സ്വലാത്ത് ഗ്രൂപ്പിന്റെ അഡ്മിനായ ഒരു മുസ്ലിം പെണ്ണിനെയാണ് രണ്ടു മാസം മുമ്പ് കൊണ്ടുപോട്ടി മറയൂർ എം ഡി എം ആയിട്ട് പിടികൂടിയത് ആലോചിച്ചോക്കി എല്ലാ നന്മയുണ്ടാവും അതോടൊപ്പം തിന്മ ഒരേ കൂടെ ഒപ്പം കൊണ്ടുപോവാ ഇതാ ഇന്നത്തെ സമുദായത്തിന്റെ ഏറ്റവും വലിയ തിന്മ ഇതാണ് മൂസ നബിനോട് അല്ല പറഞ്ഞത് ഇവന്റെ ഈ ദിക്റും ദുആയും കരച്ചിലും കണ്ടിട്ട് അങ്ങ് വഞ്ചിതനാവണ്ട അതൊന്നും എനിക്കിഷ്ടല്ല കാരണം ഇപ്പോൾ ഭയങ്കര പേടിയും തൊക്കെ വെക്കണ്ടെങ്കിലും ഇത് കഴിഞ്ഞ് തെറ്റിന്റെ സാഹചര്യം കിട്ടുമ്പോൾ അതിലുണ്ടാവും അതുകൊണ്ട് ചെറുപ്പക്കാരാ എല്ലാ തിന്മയിലുണ്ട് നന്മയിലുണ്ട് ആ അവസ്ഥ മാറണം നമുക്ക് ഏറ്റവും പ്രധാനം അള്ളാഹുന്റെ ഇബാദത്ത് നന്മകൾ തന്നെയായിരിക്കണം അത് നമ്മൾ ചിന്തിക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ദുന്യാവെന്ന് നമുക്കിപ്പോ ഇവിടെ തന്നെ സുഖമായി എത്ര കാലം ജീവിക്കാൻ കഴിയും ഇതിലും വലിയ ദൈവമായിരുന്നല്ലോ മറഡോണ ഇപ്പൊ എന്തായി ഏത് ലോകത്തേക്ക് എത്തി എല്ലാവരും എവിടേക്ക് എത്തിയാലും അവസാനം എല്ലാം നമ്മളെ മറക്കും അവനാണ് ഇവർക്ക് വേണ്ടി കട്ടൗട്ടുകളും ലക്ഷങ്ങളും പതിനായിരങ്ങളും ചെലവഴിച്ച കൂട്ടുകാരെ നമുക്ക് നാളെ എന്തുണ്ട് ഖുർആന്റെ സൂറത്തിന്റെ അല്ലാഹു മുത്തക്കാത്തുർ ഈ സൂറത്തിന്റെ അവസാനം എന്താ തുമ്മല തുസാലുന്ന യൗമൈനിൻ അനിൻ നഈം ഇതൊക്കെ കൽബക്ക് തുറക്കണം ഖുർആൻ അങ്ങനെ ഓതിപ്പോയിട്ട് കാര്യമില്ല മനസ്സുക്ക് തുറക്കണം തുമ്മ ലതുസാലുന്ന യൗമൈനിൻ അനിൻ നഈം എല്ലാ നിഅമത്തുകളെ കുറിച്ചും നിങ്ങൾ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഖുർആൻ എന്ത് നിയമത്തും നമുക്കുള്ള നിയമത്ത് തുറന്നു അപ്പൊ നമ്മളുടെ ചെലവഴിക്കുക എന്തിന് ആർക്കും വേണ്ടിയിട്ടതൊക്കെ തുമ്മല തുസാലുന്ന യൗമൈനിൻ അനിൻ നഈം എന്ത് നിയമത്തുണ്ടോ
അതിനെ കുറിച്ച് നിങ്ങൾ റബ്ബിനോട് ചോദ്യം ചെയ്യപ്പെടും. ഈ ആയത്തോതി നബിതങ്ങളിങ്ങനെ പ്രസംഗിക്കാട്ടോ. അപ്പൊ ഒരു സാധു ഫക്കീറായി ഒരു സാധു സുഹാബി എഴുതിയിട്ട് ചോദിച്ചു, നബിയെ എനിക്കൊന്നും ഒരു നിയമത്തും ഇല്ല, അതുകൊണ്ട് ഞാനൊക്കെ കഴിച്ചിലായി, എന്നോടൊന്നും പടച്ചവും പരലോകത്ത് ഒന്നിനെ പറ്റും ചോദിക്കൂല. കാരണം എന്താ പറയുക, എനിക്ക് നിയമത്തില്ല. നബിയെ സ്വന്തമായി വീടില്ല, സ്വന്തമായി എനിക്ക് പറമ്പില്ല, വാഹനമില്ല, എനിക്കൊരു സ്വത്തുമില്ല, അതുകൊണ്ട് നബിയെ ഞാൻ രക്ഷപ്പെട്ടു പരലോകത്ത്, ഞാനൊന്നും ഒന്നിനെ കുറിച്ചും ചോദ്യം ചെയ്യപ്പെടൂ നബിയേ, ഞാനൊന്നും പരലോകത്ത് ഒന്നിനെ പറ്റും ചോദ്യം ചെയ്യപ്പെടില്ല, എനിക്കൊരു മധുരം പൈസ ഒന്നും ഇല്ല, ഞാൻ കഴിച്ചിലായി. അപ്പൊ നബി ഇതിനെ കൊടുത്ത മറുപടി ഉണ്ട്, ഞാനും കൂടെ അറിയിക്കണം. എന്താ പറഞ്ഞറിയോ, എടാ നീ അങ്ങനെ പറയരുത്, അല്ലല്ലോ, നിനക്ക് വീടില്ലെങ്കിലും നിനക്ക് സ്വന്തമായി പറമ്പില്ലെങ്കിലും നീ നടന്ന് നടന്ന് ഈ എൽ നീ നടന്ന് നടന്ന് മരുഭൂമിയിലൂടെ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് നട്ടുച്ച സമയത്ത് നടന്ന് നടന്ന് ക്ഷീണിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചുവട്ടിൽ നീ വിശ്രമിക്കാതിരുന്നാൽ ആ മരത്തിന്റെ തണലിന് പോലും റബ്ബ് നിന്നോട് ചോദിക്കും, മനുഷ്യ ഞാനല്ലേ തണൽ തന്നതേ, ഞാനല്ലേ മരം ഉയർത്തിയത്, അത് എന്റെ മരമല്ലേ, എന്റെ മരത്തിന്റെ തണലിൽ നീ വിശ്രമിച്ചിട്ട് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു. അതുകൊണ്ടടാ നിനക്ക് പുറയില്ലെങ്കിലും നിനക്ക് വീടില്ലെങ്കിലും നിനക്ക് നിയമത്തില്ല എന്ന് കരുതരുത്, നീ നടന്ന് നടന്ന് ക്ഷീണിക്കുമ്പോ ഏതെങ്കിലും ഒരു മരത്തിന്റെ ചോട്ടിൽ നീ വിശ്രമിക്കാതിരുന്നാൽ ആ നീരനെ കുറിച്ച് പോലും ചോദിക്കപ്പെടും, ആ മരത്തിന്റെ നീരുണ്ടല്ലോ അതുപോലും നീ ചോദ്യം ചെയ്യപ്പെടുന്ന നിഅമത്താണ് എന്ന് മുഹമ്മദ് മുസ്തഫ. എടാ നിനക്ക് പറയില്ല സമ്പത്തില്ല എന്നാണോ പറയുന്നത്, നിന്റെ രണ്ട് കാലം ചെരുപ്പുണ്ടല്ലോ, നീ നടന്നു പോകുമ്പോ ഈ ഇപ്പൊ ചുട്ടുപഴുത്ത ഈ മരുഭൂമിയുടെ മണലിന്റെ ചൂട് നിന്റെ കാലിൽ പതിക്കാതിരിക്കാൻ, കൂർത്ത കല്ല് നിന്റെ കാലിൽ പതിക്കാതിരിക്കാൻ, ചെരുപ്പില്ല എനിക്ക് ആ രണ്ട് ചെരുപ്പിന് പോലും റബ്ബ് നിന്നോട് ചോദിക്കും, മനുഷ്യ ഉൽബാരിത്, എടാ നിനക്ക് ക്ഷീണിക്കുമ്പോ ദാഹിക്കുമ്പോ ഇവിടെ ഏത് കിണറ്റിന്നും വെള്ളം കുടിക്കാൻ പറ്റുമല്ലോ, ആ കിണറുകളിലെ വെള്ളത്തിന് പോലും റബ്ബിനോട് നീ മറുപടി പറയണം. എന്റെ വായത കേൾക്കുന്ന നിങ്ങളോടും ആദ്യം എന്നോടും പറയാൻ, നോക്കണേ സഹോബ, നോക്കണേ സഹോദര, നബി തങ്ങളെ സുഹാബത്തിനോട് പറഞ്ഞത് സ്വന്തം പുറയില്ലെങ്കിലും വണ്ടിയില്ലെങ്കിലും വാഹനമില്ലെങ്കിലും നിന്റെ രണ്ട് കാലുള്ള ചെരുപ്പും ഇവിടെ കിണറുകളിലുള്ള ശുദ്ധവെള്ളവും ഇവിടെയുള്ള മരത്തിന്റെ നിഴലും ഇതുപോലും ചോദിക്കപ്പെടുമെന്നാണെങ്കിൽ എത്ര പൈസയെ നമ്മൾ അനാവശ്യമായി ചെലവഴിക്കുന്നത്, നിങ്ങളെ പെണ്ണുങ്ങൾക്ക് ചെലവ് കിട്ടാൻ പറ്റുമോ, നിങ്ങളെ പെണ്ണുങ്ങൾക്കും നിങ്ങളെ കുട്ടിയാർക്കും നിങ്ങളെ പെങ്ങന്മാർക്കും നിങ്ങളെ വീട്ടുകാർക്കോ നാട്ടുകാർക്കോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വല്ല വകുപ്പും കിട്ടുമോ, ഈ കട്ടൗട്ടുകളെ കൊണ്ട് ഈ കളിക്കാർക്ക് വേണ്ടിയുള്ള ലക്ഷങ്ങളും പതിനായിരങ്ങളും ചെലവഴിച്ചുകൊണ്ട് ദുഞ്ഞാവക്കും കിട്ടൂല, ആഹർത്തക്കും കിട്ടൂല, റബ്ബ് ചോദിക്കും അടാനൊക്കെ ഞാൻ അന്യായത്തിന്നിട്ട് എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ എന്താ ഞാൻ നിങ്ങളൊക്കെ മറുപടി പറയാണ്ടാവുക. നേരെ മറിച്ച് ഫ്ലക്സ് വെക്കുമ്പോ പടച്ചോൻ നിന്റെ ഹബീബിനോടുള്ള മഹബത്ത് കൊണ്ടാണ്, റസൂലിനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് പറഞ്ഞാൽ ഉറപ്പല്ലേ, സ്വർഗമല്ലേ, പരലോക വിജയമല്ലേ, ഇതെന്താ പറയാ, ഇതെന്താ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾക്ക് പ്രശ്നം എന്താണെന്നറിയോ, റബ്ബിനോട് ചോദിക്കുന്നില്ല ചിന്തല്ലാഞ്ഞിട്ടാണ്, ആ ഒരു ബോധമില്ലാത്തത് കൊണ്ടാണ്. നമ്മക്ക് അൽ മൗത്ത് യമൂത്ത് അലാ മാശരി, ഹദീസിലാണല്ലോ, ഹദീസിലുള്ള വാക്കാണല്ലോ, ഒരു മനുഷ്യന്റെ കൽബ് ഏതിനോടാണോ ബന്ധപ്പെട്ടിരിക്കുന്നത് അവന്റെ മരണവും ആ നിരക്കായിരിക്കുമെന്ന് ഖാല റസൂലുള്ളാഹി. കളിയോ കളി കളി, മെസ്സി മെസ്സി, നെയ്മർ എന്നൊക്കെയുള്ള ആ ചിന്തയും ആ പ്രേമവും ആ ഒരു ലഹരിയാണെങ്കിലും മരിക്കുന്ന സമയത്തും അതന്നെ കൽബിലുണ്ടാകുക. ഏതെങ്കിലും നടീനടന്മാർ, ഏതെങ്കിലും കളിക്കാര്, ഏതെങ്കിലും രാഷ്ട്രീയ ോട് അവരോടുള്ള ഹബ്ബും സ്നേഹവുമാണ് കലിപ്പിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ മരിക്കണ നേരത്തും അതേ ചിന്ത ഉണ്ടാവുക. ഹദീസിലുള്ളതാണ്, ജീവിതം എങ്ങനെയാണോ മരണം അങ്ങനെയാകും, ഇനി മരണം എങ്ങനെയാണോ അങ്ങനെ കബറുന്ന പരലോകത്തേക്കും വരാ. അതുകൊണ്ട് രക്ഷിതാക്കൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം, നമ്മുടെ കലിപ്പിലേക്ക് ഇവരൊക്കെ അടിച്ചു കയറിയാൽ പണ്ടുണ്ടല്ലോ നമ്മളൊക്കെ കേട്ട ചരിത്രമാണല്ലോ, അതിനത്വരേ കുലാമി മുൻജാബി
മുൻജാബ് എന്ന കാമുകയെ വല്ലാതെ പ്രണയിച്ച കാമുകനെ ഇടക്കിടക്ക് ഇങ്ങനെ വിളിച്ചു പറയും, ഹൈനത്തൊരേ കുയിലാ ഹമ്മാമി മുൻജാബി, എന്റെ മുൻജാബ് എന്ന കാമുകയുടെ വീട് എവിടെയാണ്? ഇതിങ്ങനെ ആലോചിച്ച് നടന്നവൻ മരിക്കുമ്പോഴും അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടാ മരിക്കണത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഞാൻ പറയട്ടെ, മരിക്കണ സമയത്ത് ഒരിക്കലും ഈമാൻ കിട്ടൂല. മൻകാൻ ആഖിറു കലാമി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാ, അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ആയാൽ ദഖല ജന്നാന പറഞ്ഞത്, ആക്കിയാൽ എന്നല്ല. നോക്കണേ നിങ്ങൾ, ആരെങ്കിലും നിസ്കരിച്ചുകൊണ്ടിരിക്കാൻ മരിച്ചാൽ സ്വർഗം എന്നല്ല ഹദീസിലുള്ളത്, ആരെങ്കിലും നോമ്പെടുത്തുകൊണ്ടിരിക്കാൻ മരിച്ചാൽ എന്നല്ല ഹദീസിലുള്ളത്. മൻകാനാഹിറു കലാമേ, ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ആക്കിയാൽ എന്നല്ല ആയാൽ, ഇത് ഓട്ടോമാറ്റിക്കൽ ആയി വരലാണ്. എല്ലാവരും വട്ടം കൂടി ചൊല്ലിക്കൊടുത്തത് കൊണ്ട് ചൊല്ലാൻ കഴിയണമെന്നില്ല. നാവങ്ങ് കുഴങ്ങും, എല്ലാ ശരീരവും ശരീരത്തിന് അവയവങ്ങളൊക്കെ ക്ഷയിച്ചു പോകും. ആയിരം വട്ടം ചുറ്റും കൂടി കലിമ ചൊല്ലി തന്നാലും ഇല്ലടാ ചൊല്ലാൻ കഴിയൂല. അതുകൊണ്ട് ഓർക്കണേ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ ശൈലി എന്തെന്ന് നോക്കിയിട്ട് അങ്ങനെ ചൊല്ലാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാ, മരണത്തിന്റെ വേദന വരുമ്പോ ഇല്ല ഈമാൻ കിട്ടൂല, മറന്നു പോകും മനുഷ്യന്മാര്. അതുകൊണ്ടല്ലേ ലക്കിനോ മൗതാക്കു മരണമാസന്നമായ മനുഷ്യന് കലിമ ഓർമ്മപ്പെടുത്തി കൊടുക്കണമെന്ന് ഹദീസിലുള്ളത് മറന്നു പോകും. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. എല്ലാ സമയവും തസ്ബീഹ് മാല കയ്യിൽ കൊണ്ട് നടക്കുന്ന ഒരാളും എപ്പോഴും ദിക്ര ചൊല്ലും, എപ്പോഴും സ്വലാത്ത് ചൊല്ലും, അയാൾ വീണിട്ട് എല്ല് പൊട്ടി, അങ്ങനെ അയാളെ വീൽ ചെയറിൽ എത്തിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഓപ്പറേഷൻ ചെയ്യാൻ കൊണ്ടുപോകുമ്പോ അയാൾ ഇങ്ങനെ കരയുകയാണ്, അയാളിങ്ങനെ വേദന കൊണ്ട് പുളയുകയാണ്. അപ്പോ ഡോക്ടർ ചോദിച്ച ചോദ്യമുണ്ട്, അല്ല ഉപ്പാ എപ്പോഴും നിങ്ങൾ ദിക്ര ചൊല്ലുന്ന മനുഷ്യനാണല്ലോ, എപ്പോഴും കയ്യിൽ തസ്ബീഹ് ഉണ്ടാകുന്ന മനുഷ്യനാണ്, എന്തേപ്പ ദിക്രില്ലാത്തത്? മുട്ടുംകാരന്റെ എല്ല് പൊട്ടി വേദനിച്ചപ്പോ, തൽപ്പം വേദന കൂടിയപ്പോ ദിക്ര നാവിലില്ല എങ്കിലേ ഇതൊരു മുട്ടുംകാരന്റെ എല്ല് പൊട്ടിയ വേദനയാണ് എങ്കിൽ ഇതിന്റെ പതിനായിരക്കണക്കിന് പതിന്മടങ്ങ് വേദനയാ മരണത്തിന്റെ വേദന. അപ്പ എങ്ങനെ നാവില് ദിക്ര വരാനാണ്? നമ്മൾ ചിന്തിക്കണം, നല്ല പല്ല് വേദന വന്നാൽ ആരാ സ്വലാത്തില്ല, ചൊല്ലാൻ കഴിയൂല. നമ്മളെ ശബ്ദ മുഴുവനും പല്ലിന്റെ വേദനയാകും. എപ്പോഴും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാ ചെല്ലുന്ന മനുഷ്യനാണെന്ന് വെക്കുക, നല്ലൊരു പള്ള വേദന വന്നാൽ അയ്യോ വേദന എന്ന് പറഞ്ഞ കരയും. അപ്പൊ അത് ഇക്ര വരൂല. ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന് എപ്പോഴും ചെല്ലുന്ന മനുഷ്യൻ, പക്ഷേ തല കുത്തിപ്പറിച്ചാൽ ആ ദിക്ര കൽബ് വരൂല, ആ വേദനയുടെ ശ്രദ്ധയായിരിക്കും. എന്നാൽ നമ്മുടെ ഓരോ സന്ധികളും വേർപിരിയുമ്പോ, ഓരോ കോശത്തിൽ നിന്നും റൂഹ് വേർപിരിയുമ്പോ, അല്ലാഹു റസൂൽ പറഞ്ഞ ഹദീസാൻ, ലാ അൽഫു ദർബത്തിൻ ബിസൈഫി അഹ്വനു മിൻ മൗതിൻ അലാ ഫിറാഷ്, ചെറിയ വാളുകൊണ്ട് ആയിരം വട്ടം വെട്ടുന്ന വേദനയുണ്ടല്ലോ, അതിനേക്കാളും വലിയ വേദനയാണ് മരണത്തിന് എന്ന് ഖാല റസൂലുള്ളാഹി. ഏതെങ്കിലും പുരാണമല്ല ഞാൻ ഊതിയത്, ഏതെങ്കിലും ഊരിയാരെ വാക്കല്ല, നബൂവത്തിന്റെ വാക്കാണ്, ഹബീബ നബി തങ്ങളെ വഹീന്റെ വാക്കാണ്. മൂർച്ചയുള്ള വാളുകൊണ്ട് ആയിരം വട്ടം പച്ചയായി ശരീരത്തിൽ വെട്ടുന്ന വേദന, അതിനേക്കാളും വലിയ വേദനയാണ് സ്വാഭാവിക മരണത്തിനെന്ന് ഖാല റസൂലുള്ളാഹി. പിന്നെന്താ നബി തങ്ങൾ പറഞ്ഞത് എന്നോ ഇമാം ഗസ്സാലി ഹിയ രേഖപ്പെടുത്തുന്നുണ്ട്, നമ്മളോടുള്ള കരുണ കൊണ്ടാണ് മനുഷ്യൻ പോത്തിനറക്കുമ്പോ പോത്ത് പടക്കാത്ത പോലെ പടയാത്തത്. ഉമ്മ മരിക്കുമ്പോ ബാപ്പ മരിക്കുമ്പോ ഉമ്മി ബാപ്പ ഇങ്ങനെ കാലും കൈയിട്ട് അടിക്കണത് കാണില്ല. എന്റെ പോത്ത് നടക്കുമ്പോ പോയി നോക്കി, അല്ലെങ്കിൽ കോഴി നടക്കുമ്പോ കോഴി ഇങ്ങനെ പടക്കും. കോഴി സ്റ്റാളിൽ ചെന്നാൽ വലിയ ഡ്രമ്മിലോ മറ്റേ കോഴിനെ അറുത്തിട്ട് അങ്ങോട്ടിടും, കോഴി ഇങ്ങനെ പടക്കും. പോത്ത് നടത്താൽ പോത്ത് ഇങ്ങനെ പടക്കും. എന്നാൽ മരിക്കണ മനുഷ്യൻ പടക്കാത്തത് മനുഷ്യവർഗത്തിനോട് പടച്ചോന്റെ കാരുണ്യം കൊണ്ടാണ്, വേദന ഇല്ലാത്തത് കൊണ്ടല്ല എന്ന് ഖാല റസൂലുള്ളാഹി. നബി തങ്ങൾ പറയാണ്, അല്ലാഹു തആല മറ്റു മൃഗങ്ങളുടെ റൂഹ് പിരിയുന്ന സമയത്ത് അവർക്കുള്ള വേദന അതിനേക്കാളും വേദന മനുഷ്യനിക്കുമുണ്ട്.
പക്ഷേ മറ്റു ജീവികൾ പടക്കുന്ന പോലെ മനുഷ്യൻ പടയാത്തത് അല്ലാഹു മനുഷ്യവർഗത്തിനോട് ചെയ്ത കാരുണ്യമാണ്. അതിനർത്ഥം ഒരിക്കലും വേദനയില്ല എന്നല്ല. ആ സമയത്ത് എങ്ങനെ നാവിൽ ദിക്ർ വരാ? പ്രിയപ്പെട്ടവരെ, വലിയ ഗൗരവം തന്നെയാണ്. ഞാൻ പറയട്ടെ, അമേരിക്കയിലെ ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ ഡാക്കിൻസ് യൂണിവേഴ്സിറ്റിയിലെ അറിയപ്പെട്ട ന്യൂറോളജിസ്റ്റ് ഡോക്ടറായ കാമറൻ ഷൗ വൈസ് എന്ന മാഗസിനിൽ ഒരു വലിയ പഠനം നടത്തി പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? മരണമാസന്നമായ മനുഷ്യന്റെ തലച്ചോറിൽ വല്ലാത്ത പ്രോസസ്സിംഗ് നടക്കുന്നു. അവൻ പലതും കാണുന്നു. പലതും കണ്ടിട്ട് മരിക്കാൻ മടുത്തിരിക്കുന്ന മനുഷ്യന്റെ മനസ്സിൽ, മസ്തിഷ്കത്തിൽ ഭീമാകാരമായ വലിയ ചേഞ്ചുകൾ നടക്കുന്നു എന്ന് ഇന്ന് സയൻസ് കണ്ടെത്തിയിട്ടുണ്ട്. അല്ലാഹു റസൂൽ പറഞ്ഞതോ, മരിക്കാൻ കിടക്കുന്ന മനുഷ്യൻ നമുക്കിതൊന്നും പെട്ടെന്ന് മരിച്ചു എന്ന്. ഇത് ഈ ശരീരത്തിന്റെ ഫിസിക്കൽ പ്രോസസ് അല്ല, അതൊരു ആത്മാവിന്റെ പ്രോസസ്സിംഗ് ആണ്. മരിക്കാൻ നേരത്ത് പലതും കാണും. നബി നിങ്ങൾ പഠിപ്പിച്ചു, ആദ്യമായി മരിക്കാൻ കിടക്കുന്നവൻ കാണുന്നത് അവന്റെ രണ്ടു ചുമരിലുള്ള റഖീബാതിരി എന്ന മലക്കിനെയാണെന്ന് ഖാല റസൂലുള്ളാഹി. എന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇത് ഹദീസാൻ. നബി നിങ്ങൾ പറഞ്ഞാ, ഏത് മനുഷ്യനും മരിക്കാൻ കിടക്കുമ്പോ അവന്റെ രണ്ടു ചുമരിലെ മായുൽ ഫിദു മിൻ ഖൗലിൻ ഇല്ലാലദി റഖീബുൻ അതീദ്, നമ്മുടെ രണ്ട് ചുമരിൽ റഖീബത്തിൽ നിന്ന് മലക്കുണ്ടല്ലോ. മരിക്കാൻ നേരത്ത് ഈ രണ്ട് മലക്കൾ നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടും. നിങ്ങൾ ചിന്തിക്കണം, വല്ലാത്ത വിഷയം തന്നെയാണ്. നമ്മൾ കള്ള് കുടിക്കാൻ പോയാൽ ഈ മലക്കാളി കൊണ്ടുപോകുന്നുണ്ട്. നമ്മൾ സിനിമക്ക് പോയാൽ രണ്ട് മലക്കാളിയപ്പം കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളിപ്പോ എന്റെ വാദം കേൾക്കുമ്പോ, ഈ മജ്‌ലിസ് നൂറ് കേൾക്കുമ്പോ, നിങ്ങൾ രണ്ട് മലക്കാളി ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇതിൽ നന്ദി എന്നോളം മരിക്കാൻ നേരത്ത് രണ്ട് മലക്കൾ പുറത്തേക്കിറങ്ങി നല്ല ചുറുക്കുള്ള വേഷത്തില്, നല്ല മനോഹര രൂപത്തില്, കാണാൻ അഴകോടെ, നല്ല സുഗന്ധം പൂശി നമ്മുടെ മുമ്പിലേക്ക് വരും. എന്നിട്ട് പറയും, നീ മരിക്കാണല്ലേ മനുഷ്യ. അബൂബക്കർ എന്നവന്റെ അരികിലേക്ക് നിന്നപ്പോ, അബൂബക്കർ മരിക്കാണല്ലേ, ഇത്രയും കാലം നിന്റെ ചുമരിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു, ഇത്രയും കാലം നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു. ഫാത്തിമ എന്ന പെണ്ണാണെങ്കിൽ പറയും, പാത്തുമോ, ഇത്രയും കാലം നിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു. റബ്ബ മജ്‌ലിസ ഖൈരിൻ നജ്‌ലസ്തന, എത്ര നല്ല 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 സദസ്സിലേക്ക് നീ ഞങ്ങളെ കൊണ്ടുപോയി, എത്ര വഅദിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുപോയി, എത്ര മജ്‌ലിസുന്നൂരിലേക്ക് ഞങ്ങളെ നീ കൊണ്ടുപോയി, എത്ര സ്വലാത്ത് മജ്‌ലിസിലേക്ക് നീ കൊണ്ടുപോയി. അതുകൊണ്ട് ജസാക്കല്ലാഹു ഖൈറാ, നിനക്ക് അല്ലാഹു ഖൈർ തരട്ടെ, ഈമാൻ കിട്ടട്ടെ, സ്വർഗം കിട്ടട്ടെ, നിന്റെ ഖബർ സ്വർഗമാകട്ടെ എന്ന് ആശംസിച്ചവനെ സമാധാനിപ്പിച്ച് സമാശ്വസിപ്പിച്ചുകൊണ്ട് അവനെ സന്തോഷത്തോടെ റബ്ബിലേക്ക് അല്ലാഹു വിളിക്കും. ഈ മലക്കൾ അവനക്ക് സ്വാഗതമരുളുമെന്ന് പരിശുദ്ധ ഖുർആനിൽ പേടിക്കണ്ടോ മോനെ, പേടിക്കണ്ടോ മോളെ, വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച് റൂഹിനെ പിടിച്ചെടുക്കുമെന്ന് ഖുർആൻ. അതാ ഖുർആൻ പറഞ്ഞത്, ايتها النفس المطمئنه ارجعي الى ربك راضيه مرضيه فادخلي في عبادي فادخلي جنتي പേടിച്ചണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും. ചെറിയ കുട്ടികളെ നേഴ്സുമാർ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോ ചിരി കളി തമാശ പറഞ്ഞ് ഇങ്ങനെ തടവിക്കൊടുത്ത് അവരെ സോപ്പിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്ന പോലെ, നല്ല മനുഷ്യനാണെങ്കിൽ റഖീബത്തിൽ സോപ്പിട്ടിട്ട് അവരെ സന്തോഷിപ്പിക്കും, പേടിച്ചണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ സ്വാഗതം ചെയ്യും. ഗൾഫിലേക്ക് പോകുമ്പോ ആദ്യമായിട്ട് ഗൾഫിക്ക് പോകുന്നവർക്കും പേടിയായിരിക്കും. ഞാൻ എന്താ എയർപോർട്ടിലെത്തിയാ കാട്ടുക? അവിടുത്തെ പൈസന്റെ കയ്യിലില്ല, അവിടുത്തെ ഭാഷ അറിയൂല. പക്ഷേ നമ്മളെ ജ്യേഷ്ഠനോ അളിയനോ പറയും, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഞാൻ അവിടെ ഉണ്ടാവും, എയർപോർട്ടിൽ അവിടെ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പിന്നെ പേടില്ലല്ലോ. ഇതുപോലെ നമ്മുടെ റൂഹങ്ങ് പിരിഞ്ഞിട്ട് വേറെ ലോകത്തേക്ക് പോകുമ്പോൾ പേടിച്ചു പോകും. അപ്പൊ ഈ റഖീബ് അതീത് പറയും, പേടിക്കണ്ട, ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും, കാരണം റബ്ബ മജ്‌ലിസ ഹസനിൻ നജ്‌ലസ്തന. എത്ര നല്ല സദസ്സുകാടാ നിങ്ങളെ കൊണ്ടുപോയത്, ഞങ്ങളുടെ വെറുതെ ആക്കൂല. ഇനി ഹദീസ് അടുത്ത ഭാഗം. ഓ, മോശപ്പെട്ട ആളാണെങ്കിൽ, എവിടെ ഒരു ക്ലബ് ഉണ്ടോ, വേണ്ടാത്ര എവിടെയൊക്കെ അവർക്കൊക്കെ പോകണ മനുഷ്യനാണെങ്കിൽ, റഖീബത്തിയത് പേടിപ്പെടുത്തുന്ന ഭീകര രൂപത്തിൽ അവന്റെ മുമ്പിലേക്ക് ഭയാനക കോലത്തിൽ വരും. കണ്ടാൽ പേടിക്കുന്ന
ഭയാനകമാകുന്ന ഭീകരമായ രൂപത്തിലായിരിക്കും. ഹദീസിൽ കാണാം, കാണുമ്പോൾ തന്നെ പേടിച്ചോകും, എറുഹോളിക്കും, ഇവൻ പേടിച്ച് പ്രഷർ കൂടും, കണ്ണു തള്ളും, ബോധം കിട്ടൂല. ഡോക്ടർമാർ ഒന്ന് പറയും, ബോധം പോയിട്ടുണ്ട്, പ്രഷർ അടിച്ചിട്ടുണ്ട്, ബോധമല്ല, അൻകോസ്മിനിക്ക് എന്തില്ല, ഓർമ്മ കിട്ടണില്ല. ഇതൊക്കെ ഹദീസാൻ. റഖീബ തീയത് പേടിപ്പിച്ചിട്ട് പറയും, എടാ റബ്ബ മജ്‌ലിസ സൂഇന ജലസ്ഥന, എത്ര വൃത്തികെട്ട സദസ്സിലേക്ക് നീ ഞങ്ങൾ കൊണ്ടുപോയിരുന്നടാ, അതുകൊണ്ടല്ലാ ജസാകല്ലാഹു ഖൈറ അഹ്സാകല്ലാ. അല്ലാഹ് എന്നെ നശിപ്പിക്കട്ടെ, ഇന്ന് അടിഞ്ഞു മുടിഞ്ഞോട്ടെ, എന്റെ കബർ തീജാവട്ടെ, നീ നശിക്കട്ടടാ, കലിമ കിട്ടരുത് എന്ന് പറഞ്ഞ് ശപിക്കും. അപ്പോഴേക്ക് ഇവന്റെ റൂഹ് ഒലിക്കും, അപ്പോഴേക്ക് ഇവന്റെ നാവ് പറ്റിപ്പോകും, നാവ് ഇങ്ങനെ വരണ്ടു പോകും, വെള്ളം കിട്ടൂല, കലിമ കിട്ടൂല എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ ഹദീസാൻ. അപ്പൊ അവന്റെ ഉള്ളിലേക്ക് ഒളിച്ച റൂഹിനെ പിടിച്ചു കൊണ്ടുവരാൻ എലി ഒളിച്ച എലിയെ പിടിക്കണ പോലെ മലക്കൽ ഉള്ളിലേക്ക് ഇറങ്ങും. വന്നാസിയാത്തി ഖർഖ, ഖുർആൻ പറയാൻ വന്നാസിയാത്തി ഖർഖ, ഉള്ളിലേക്ക് ഈ റൂഹിനെ പിടിച്ചു കൊണ്ടുവരാൻ മലക്കൽ ഉളിയിട്ടിറങ്ങും. അങ്ങനത്തെ മലക്കേട് തന്നെയാണ് സത്യം. ഖുർആൻ പറയുന്നു, അഖ്രിജൂ അംഫുസക്കും, കൊണ്ടടാ നിന്റെ റൂഹ് എന്ന് പറഞ്ഞ മലക്കൽ കളിക്കും, ബേജാറാവും. ഏതോ നിന്റെ വീട്ടിൽ നിന്റെ കാർപോച്ചിലുള്ള എം വലിയ വലിയ ബി എം ഡബ്ല്യുവിന്റെ 10 കണ്ടായാലും ഓടി കമ്പനിയുടെ 2-3 കണ്ട് കാറുണ്ടായാലും ഈ സമയത്തൊക്കെ കലിമ കിട്ടോ മനുഷ്യ? അതുകൊണ്ടൊരു മനുഷ്യന്റെ വിജയം ആർക്കാന്നറിയോ? വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, മരണം അഭിമാനമാകണം, മരണം ഹൈറാകണം, അതാണ് വിഷയം. ഇതൊക്കെ ചിന്തിച്ചാൽ ആരാ ദുന്യാവിന്റെ പിന്നാലെ പോവുക? കഴിഞ്ഞില്ല. റഖീബത്ത് ഇത് കഴിയുമ്പോഴേക്ക് അസ്രായേൽ വരും. നിങ്ങൾ മനസ്സിലാക്കണ, അസ്രായേലെ റോഹ് പിടിക്കണമെന്ന് അല്ല, അസ്രായേൽ നേതാവ് മാത്രമാണ്. 1100 മലക്കിളവൻ അഭിമുഖീകരിക്കും. എന്നിട്ടോ ഒരൊറ്റ ഹദീത്ത് മാത്രം എന്ന് അവസാനിപ്പിക്കാണ്, ബഹുമാനപ്പെട്ട ഹബീബുന മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾ പറയാണ്, ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അരികിലേക്ക് ഒരു കസ്രായിൽ ഇസ്ലാം വന്നു, റൂഹിനെ പിടിക്കുന്ന മലക്ക് വന്നു. അപ്പോ ഇബ്രാഹിം നബി തമാശക്കൊന്ന് ചോദിച്ചു നോക്കി, അസ്രായിലെ നിങ്ങളല്ലേ മനുഷ്യന്മാർ റൂഹ് പിടിക്കുന്ന ആള്? അതെ, ഞാനാണ്. നിങ്ങളല്ലേ എല്ലാ മനുഷ്യന്മാരും റൂഹ് പിടിക്കുക? അതെ. എന്നാലേ മോശപ്പെട്ട മനുഷ്യന്മാർ റൂഹ് പിടിക്കാൻ നിങ്ങൾ പോകുമ്പോ അവര് കണ്ടാ തന്നെ പേടിക്കണത് കോലത്തിൽ നിങ്ങൾ കോലം മാറുന്നൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, ആ കോല എനിക്കൊന്ന് കാണിച്ചു തരുമെന്ന്. അപ്പൊ അസ്രായേൽ പറഞ്ഞു, അത് ഞങ്ങളെ കാണിച്ചു തരും. ഇതൊക്കെ ഹദീസാട്ടോ, അസ്രായേൽ മഹിയാൽ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി പറയാണ്, അസ്രായേലെ മോശപ്പെട്ട, തെറ്റ് ചെയ്യുന്ന, നിസ്കരിക്കാത്ത, പാപികളായ, ദുഷ്ടന്മാരായ ആൾക്കാർ അവരുടെ റൂഹ് പിടിക്കാൻ നിങ്ങൾ ഒരു പേടിപ്പെടുത്തുന്ന കോലത്തിൽ കോലം മാറി പോകുന്ന് കേട്ടിട്ടുണ്ട്, അത് ഇന്നൊന്ന് കാണിച്ചു തരാമോ? നമുക്ക് രസമായിട്ട് ആ കോലൊന്ന് കാണാനാണ്, എനിക്കൊന്ന് കാണിച്ചു തരുമോ ചോദിച്ചു. അസ്രായേൽ പറഞ്ഞു, ഇന്ന കരന്തസ്ഥതി കയ്യൂല, സഹിക്കൂല, നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല, നിങ്ങൾ ബോധം കിട്ടും. ഇല്ല അസ്രായേലെ, എന്താണ് അങ്ങനെ പറയണത്? അങ്ങനൊന്നുമില്ല, എനിക്ക് ധൈര്യമുണ്ട്, ഹിമ്മത്തുണ്ട്, ജസ്റ്റ് ഒന്ന് കാണാനാണ്. അല അതസ്തതിയോ അൻതുരിയനി സൂറത്തക്കല്ലത്തി തതഖല്ലബു ഫീഹാ ഇന്ദ ഖബ്ലി അർവാഹിൽ ഫാജിരീൻ, നിങ്ങൾ ആ കോല മാറണ കോല ഒന്ന് എനിക്ക് കാണിച്ചേരി. മോശക്കാരായ തെറ്റ് ചെയ്യുന്ന ആൾക്കാർ റൂഹ് പിടിക്കുമ്പോ നിങ്ങളെ കോല ഉണ്ടാവും, ഒന്ന് എനിക്ക് കാണിച്ചേരി, ഞാൻ കാണിച്ചേരൂ, എനിക്ക് സഹിക്കാൻ പറ്റൂല. അങ്ങനെ പറയരുത് അസ്രായേലെ, ഒന്ന് ജസ്റ്റ് കാണിച്ചേരോ. നിർബന്ധിച്ചപ്പോഴും ഇസ്രായേൽ പറഞ്ഞു, വേണ്ട, അത് കാണിച്ചേ പറ്റൂ, അങ്ങനെ പറഞ്ഞിട്ട് കായ്ക്കുന്ന കാണണം. ആരാ ഇബ്രാഹിം നബി? ചിന്തിക്കണം. ലോകത്ത് ഉലുൽ അസ്മാൻ ഖാന ഉമ്മത്ത് എന്ന് പറഞ്ഞ നംറൂദിന്റെ തീകുണ്ടാരത്തിൽ വലിച്ചെറിയപ്പെട്ടപ്പോഴും ഇബ്രാഹിം നബിക്ക് ഒരു രോമത്തിന് പോലും ഒരു പോർ വന്നിട്ടില്ല, ധൈര്യമില്ലാളാ. സ്വന്തം മകന്റെ കയ്യത്തിൽ മൂർച്ചേറിയ കത്തി കൊണ്ട് അറുക്കുമ്പോഴും ധൈര്യം പോകാത്ത ആളാ ആ ഇസ്രായേൽ. ആ ധൈര്യം ഉണ്ടോ പറഞ്ഞത്? ഇസ്രായേലെ നീ റൂഹ് പിടിക്കോ, മോശപ്പെട്ട ആൾക്കാരെ മുമ്പിലേക്ക് വരുന്ന കോറൊന്ന് കാണിച്ചു തരും. പറ്റൂല, കാണിച്ചു തന്നേ പറ്റൂ. നിർബന്ധിച്ചപ്പോ ഇസ്രായേലിൽ പറഞ്ഞ ഒരു കാര്യം ചെയ്യ്, ഞാൻ കോലം പറയാ, ജസ്റ്റ് നിങ്ങളൊന്ന് മുഖം അങ്ങോട്ട് തിരിച്ചേക്ക്, അപ്പോഴേക്ക് ഞാൻ കോലം പറയട്ടെ, എന്നാൽ ഞാൻ പറയുമ്പോൾ തന്നെ തിരിഞ്ഞു നോക്കിയാൽ മതി. അപ്പോൾ ഇബ്രാഹിം നബി ചുമരിലേക്ക് തിരിഞ്ഞു നിന്നു, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അസ്രായേൽ ഇസ്ലാം രൂപം മാറി, കോലം മാറി. എന്നിട്ട് പറഞ്ഞു, ഇനി എന്നിലേക്ക് നോക്കൂ നബിയേ, ഇബ്രാഹിം നബിയേ, ഞാനാ കോലം പ്രാപിച്ചിരിക്കുന്നു. ഫലമാ തവല്ല, ഇബ്രാഹിം നബി തിരിഞ്ഞ് അസ്രായേലിലേക്ക് ഒന്ന് നോക്കിയപ്പോഴേക്ക് ഇബ്രാഹിം നബി ബോധരഹിതനായി വീണു.
മാസങ്ങളോളം ചൂടാക്കിയ നമ്രൂദിന്റെ തീ കുണ്ടാരത്തിൽ പോലും നരകത്തിലേക്കറിയപ്പെട്ടപ്പോഴും ജിബ്രീൽ വന്ന് ചോദിക്കുന്നുണ്ട്, നബിയെ ഞാൻ സഹായിക്കണോ, മേ ഐ ഹെൽപ്പ് യു, എന്റെ നിങ്ങൾ സഹായം വേണോ? അബി ഇബ്രാഹിം പറഞ്ഞു, നിങ്ങളൊന്നും എനിക്ക് വേണ്ട, ഫഹുവ ഹസ്ബീ കല്ലമതി, എനിക്കൊരു ചുക്കൂല്ല എന്ന് പറഞ്ഞ ഇബ്രാഹിം ഇവിടെ ബോധം കെട്ട് കിടക്കുകയാണ്. മകന്റെ കൈത്തിൽ കത്തിവെക്കുമ്പോ ഒരു പോരടും വരാത്ത മനസ്സ് ചാഞ്ചാട്ടമില്ലാത്ത ഇബ്രാഹിം ബോധം കെട്ട് കിടക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞപ്പോ ബോധം തിരിച്ചു കിട്ടിയപ്പോ ഇസ്രായേലിനോട് ഇബ്രാഹിം നബി ഇസ്ലാം പറഞ്ഞ മറുപടി ഉണ്ട്, ഇസ്രായേലെ തെറ്റ് ചെയ്തവർക്ക് എന്തിനാ ഇനി നരകം, അവർക്കെന്തിനാ കബറിലെ ശിക്ഷ, അവർക്കെന്തിനാ നരകത്തിലെ ശിക്ഷ, അവർക്കുള്ള ഏറ്റവും വലിയ ശിക്ഷ നിങ്ങളെ ഈ കോലം തന്നെ മതി എന്ന് ഖലീലുള്ളാഹി ഇബ്രാഹിം. ഇത് പുരാണങ്ങളല്ല, ഇത് കേവലം ഓലപ്പാമ്പുകളല്ല, ഒട്ടോപ്യൻ കഥകളല്ല, സ്വഹീഹായ ഹദീസുകളാണ്, ഖുർആന്റെ വാക്യങ്ങളാണ്. ഇത് അഭിമുഖീകരിക്കേണ്ടവരാണ് നമ്മൾ. മരിച്ചു കിടക്കുന്ന മയ്യത്തിന് നോക്കി കുടുംബക്കാരെ കരയുമ്പോ റബ്ബിന്റെ മലക്ക് വിളിച്ചു പറയും, എടാ പൊട്ടാ, അവൻ മരണം എന്ന കടമ്പ കഴിഞ്ഞു കിടന്നിട്ടാണ്, അവൻ മരണം എന്ന കടമ്പ കഴിഞ്ഞിട്ടാണ് ആ കിടക്കുന്നത്, നീ ആ കടമ്പ കഴിഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് നീ നിന്റെ മേൽ കരയടാ. ഓർക്കണം നമ്മള് ആരൊക്കെ കൂടെ ഉണ്ടെങ്കിലും ആരൊക്കെ നാം എവിടെയൊക്കെ എത്തിയാലും നമ്മൾ കടന്നേ പറ്റൂ. ആ കടത്തൻ കടന്നിട്ട് നമ്മളെ തലക്കം പുറത്തനാടുന്നിട്ട് നമ്മുടെ മുഖത്തിൽ നിന്നിങ്ങനെ മെല്ലെ നീക്കി ഇനി ആരെങ്കിലും കാണാനുണ്ടോ എന്നും പറഞ്ഞ് അവസാനത്തെ കെട്ടും കെട്ടിയിട്ട് നമ്മളെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആരാ മനുഷ്യ, ഞാൻ നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം, ആര് നമുക്കിവിടെയുണ്ട്, ഈ നെയ്മർ ഉണ്ടോ, ഈ കളിക്കാരുണ്ടോ? അതുകൊണ്ട് മനുഷ്യനെ പറ്റിപ്പോകുന്ന ഏറ്റവും വലിയ അബദ്ധം ഈ തന്നെയാണ്. എന്താ മരണം എന്നറിയൂല, നമുക്കത് വിഷയമല്ല. ثم قست قلوبكم من بعد ذلك فهي كالحجارة او اشد قسوة. നബി തങ്ങൾ പറഞ്ഞില്ലേ, ഞാനൊക്കെടോ മരണത്തെപ്പറ്റിയും കബറിനെപ്പറ്റിയും മാശരണെപ്പറ്റിയും ഒക്കെ ഞാൻ മനസ്സിലാക്കിയ മതി, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ലഹിക്കുത്തും ഖലീല, നിങ്ങളൊക്കെ വളരെ കുറച്ച് കരച്ചിരിക്കുകയുള്ളൂ, വല ബക്കയത്തും കസീറങ്ങൾ അധികം കരയും. വമാ തലതും നിസ നിങ്ങൾ നിങ്ങളെ ഭാര്യമാരോടൊപ്പം കടക്കൂല, വല ഹാജിത്തും സുഹദാത്തി മാനസിക രോഗിയായിട്ട് നിങ്ങളൊക്കെ പൊട്ടന്മാരായിട്ട് അങ്ങാടി കൂടെ ഭ്രാന്തന്മാരായി മണ്ടും, അതിനു മാത്രം ഭയാനകമാണ് പരലോകത്തിന്റെ വിഷയം, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് ഖാല റസൂലുള്ളാഹി. അതുകൊണ്ട് ആദ്യം എന്നോടും പിന്നെ നിങ്ങളും പറയുന്നു, ഈ ജീവിതം അത് ചിരികളിയല്ല, അള്ളാഹു നമ്മളെ വെറുതെ ദുനിയാവിലേക്ക് കൊണ്ടുവന്നതല്ല, അള്ളാഹു നമ്മുടെ ദുനിയാവ് കൊണ്ടുവന്നതല്ല, ബഹുമാനപ്പെട്ട അഹമ്മദ് വലിയ മഹാനാണ് വലിയ ഹദീത് പണ്ഡിതനാ. മരിക്കാൻ കടക്കുമ്പോ സക്കറാത്തിൽ കടക്കുമ്പോ മക്കള് കരയുകയാണ്, ബാപ്പ മരിക്കാണല്ലോ എന്ന് പറഞ്ഞ് മക്കൾ ഇങ്ങനെ കരയുമ്പോ അഹമ്മദ് മക്കളോട് കൊടുക്കുന്ന ഒരു ധൈര്യത്തിന്റെ വാക്കുണ്ട്, മക്കളെ കരയണ്ട, ബാപ്പ മരിക്കാണ് എന്ന് കരുതി നിങ്ങൾ കരയണ്ട. മാ ഫാതതനിയ തക്ബീറത്തുൽ ഇഹ്റാം അല്ലിമാവി മുൻദു സിത്തീന മാ 60 കൊല്ലമായി നിങ്ങളെ വാപ്പച്ചക്ക് ഇമാമിന്റെ മേക്കെന്ന് തക്ബീർ മുടങ്ങിയിട്ടില്ല. ഇമാം നിസ്കരിക്കാൻ തക്ബീർ കെട്ടുമ്പോ ഉടനെ തന്നെ മാമൂമും തക്ബീർ കെട്ടിയാൽ സ്വർഗമാണ്, അത് വലിയ മഹത്വമാണ്, അത് വലിയ പോലീസയാണല്ലോ. നോക്കണേ മക്കള് കരയുമ്പോ അഹമ്മദ് മരിക്കാൻ കിടക്കുമ്പോ മക്കള് കരയുമ്പോ മക്കളോട് ബാപ്പ പറയണത് മക്കള് കരയണ്ട, നിങ്ങളെ ബാപ്പാനെ പറ്റി നിങ്ങൾ വിഷമിക്കണ്ട, 60 കൊല്ലമായി ഇമാമിന്റെ തൊട്ടു ബേക്കില് ബാപ്പ നിസ്കരിച്ചിട്ടുണ്ട്, ഇമാമ് തക്കിബീർ കെട്ടുമ്പോ ബാപ്പ തൊട്ടു ബേക്കിലുണ്ട്, ഒരു വഖ്ത് പോലും 60 കൊല്ലത്തിൽ ഇമാമിന്റെ കൂടെയുള്ള തക്കിബീർ ബാപ്പാക്ക് മുടങ്ങിയിട്ടില്ല. അങ്ങനത്തെ എന്നെ പടച്ചോ വെറുതെ ആ കൂലങ്ങൾ കരയണ്ടെന്ന് പറയുമ്പോ ഇങ്ങനെ പറയാ നമ്മുടെ ഏതെങ്കിലും രക്ഷിതാവിനാ കഴിയ, ആർക്കാ കഴിയ? ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു അയ്യാസ് മരിക്കാൻ കിടക്കാൻ മക്കൾ കരഞ്ഞു. അപ്പൊ പറഞ്ഞു, എന്തിനാടോ കരയണത്, ഞാൻ 30 കൊല്ലമായി ഇന്നേ അഖ്തിമുൽ ഖുർആന മുൻദു സലാതീന സനാ കുല്ലയൗം, 30 കൊല്ലമായി എന്നും ഒരു ഖത്തം തീർത്തിട്ട് ഞാൻ ഉറങ്ങിയിട്ട് ഞാൻ ഉറങ്ങിയിട്ടുള്ളൂ മക്കളെ, നിങ്ങൾ എന്ത് എന്നെ പറ്റി ബേജാറാണെന്ന് അപ്പം മാറി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ?
ജമാഅത്തിന്റെ കാര്യം അമ്മയ്ക്ക് ഒരു മണിക്കൂർ നസീഹത്തുണ്ടെന്ന് വിഷയം പറയണം. എന്താ നമ്മുടെ ജമാഅത്തിനുള്ള നമ്മുടെ കാര്യം? നമ്മൾ മനസ്സിലാക്കി നമ്മളൊക്കെ ഈ പ്രസംഗം കേൾക്കുന്ന നമ്മൾ അധികം ആൾക്കാരും ജീവിതത്തിന് നമ്മളെ വണ്ടി ഓടിയതിന്റെ മുക്കാൽ നമ്മൾ അള്ള കണക്കാക്കി ആയുസിന്റെ മുക്കാൽ നമ്മളൊക്കെ ജീവിച്ചു തീർത്തുല്ലേ. ഇനി ഇത്രത്തോളം ഒരിക്കലും നമ്മൾ ഓടൂല. അതുകൊണ്ട് നമ്മളെ പുതർപ്പ് ചിന്തന നടത്തുക. അതിനാണ് ഈ നസീഹത്തൊക്കെ ഫതക്കിർ ഫഇന്നദ്ദിക്റാതൻ ഫഉൽ മുഅ്മിനീൻ. നബിയെ അങ്ങ് ഓർമ്മപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾ ആലോചിച്ചോക്കി, വെള്ളിയാഴ്ച ജുമാക്ക് ഓതേണ്ട സുഹൃത്ത് ഏതാ? മരണത്തെ പറ്റി ബോധം കൊടുക്കുന്ന സുഹൃത്തല്ലേ? ഒന്നാമത്തെ റക്അത്തിൽ സബ്ബീസ് മോദനം. ثم لا يموت فيها ولا يحيى قد أفلح من تزكى وذكر اسم ربي فصلى بل تؤثرون الحياة الدنيا والآخرة خير وابقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. كودي كنك المسلمين വെള്ളിയാഴ്ച ഒന്നാമത്തെ റക്അത്തിൽ ഈ സബ്ബീഹ് സ്മോദം പറഞ്ഞത് അയില മരണവും ഖബറും ആശ്രയം പറഞ്ഞത്. ثم لا يموت فيها ولا يحيى നരകത്തെ പറ്റിയ പറയണത് അത്ര കൃത്യമായിട്ടാ. ബൽ തുഥിറൂന الحياه الدنيا നിങ്ങൾ ദുനിയാവെ തിരഞ്ഞെടുക്കും, പക്ഷേ മനുഷ്യ വല്ലാഖിറത്തു ഖൈറു വഅബ്ഖ ആഖിറാണ് ശാശ്വതം. ഇത് ഞാൻ ഖുർആൻ മാത്രം പറയല്ല, മുൻകാല വേദങ്ങളിലൊക്കെ തന്നെ അല്ലതേ. സുഹഫ് ഇബ്രാഹിം വ മൂസ മൂസാ നബിയും ഇബ്രാഹിം നബി ഏടിലൊക്കെ ഉള്ളത് തന്നെയാണ്. ദുനിയാവ് ഒന്നും അല്ലട്ടോ. ഇത് അർത്ഥം ആലോചിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ റക്അത്തിൽ എന്താ? ഹല്ലതക ഹദീസുൽ ഖാശിയ വുജൂഹു യൗമൈദിൻ ഖാശിയ. ഈ സൂറത്ത് ഫുള്ള് മരണചിന്തയാണ്. ഇന്ന ഇലൈന ഇയാബഹും ثم ഇന്ന അലൈന ഹിസാബഹും. നമ്മിലേക്കാട അങ്ങളെ മടക്കം ഞാൻ വെറുതെ വിടുന്നു തോന്നണ്ടാ, നമ്മളെ വിചാരണ ചെയ്യ. ആഖിറും മരണം തന്നെ രണ്ടാമത്തെ റക്അത്തിലും. ഇനി ഈ രണ്ട് സൂറത്തും അല്ലെങ്കിൽ പിന്നെ ജുമഅയിൽ മുനാഫിക്കുനോദുണ്ട്, അത് അങ്ങനെ തന്നെ. ജുമഅയിൽ എന്താ? ഖുൽ ഇന്നൽ മൗത അല്ലദി തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. നിങ്ങൾ ഓടിയകരുന്ന മരണം. قل إن الموت الذي تفرون من നിങ്ങൾ ഓടിയകരുന്ന മരണം. നൂറ് വയസ്സായാലും അസുഖം വന്ന ആശുപത്രിക്ക് വണ്ടി പോകും. നൂറ് വയസ്സായാലേ ഇനി എടുക്കാൻ ആറ് കാത്തുകൂല. അപ്പം ഡോക്ടറെ കാണിക്കണെന്തിനാ? കുറച്ചുകൂടി ടൈം വീണ്ടും കിട്ടിയെങ്കിൽ. ഇത് മനുഷ്യന്റെ മെന്റാലിറ്റിയാണ്. അങ്ങനെ തന്നെ 90 വയസ്സായി സുഖല്ല കിടക്കുകയാണെങ്കിലും ചെന്ന് കാണുന്ന ആൾക്കാർ രോഗിനെ കാണുമ്പോൾ 100 കൈമടക്കിയാൽ അത് തൽക്കണ്ണ ചൂട്ടുകച്ച് ഈ സന്ദർശകം പോകുമ്പോൾ എടുത്ത് നോക്കും എത്ര കിട്ടിയെന്ന്. മനുഷ്യന്റെ മനസ്സാണ്, മരിക്കാൻ കിടക്കുകയാണെങ്കിലും ഈ ചിന്ത ഉണ്ടാവും. ഖുർആൻ പറയാ ഇങ്ങനെ എത്ര ഓടി അകന്നാലും ഫഇന്നഹു മുലാഖീകും അതിനിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. ثم تردون الى عالم الغيب والشهاده فَيُنَبِّئُكُمْ بِمَا كُنْتُمْ تَعْمَلُونَ. നിങ്ങൾ എന്തൊക്കെ ചെയ്തു, നിങ്ങൾ എന്തൊക്കെ പ്രവർത്തിച്ചു, അള്ളാഹു ഒക്കെ നിങ്ങൾക്ക് എന്നെ ബോധ്യപ്പെടുത്തി തരും. ജുമാ സൂറത്ത് വെള്ളിയാഴ്ച ഓതണ്ടേ അതാണ്. ഇനി രണ്ടാമത്തെ റക്അത്തിൽ മുനാഫിക്കൂനാണ് അപ്പടി ആഖിറും മരണ പറഞ്ഞത്. യാ അയ്യുവല്ലദീന ആമനു ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാ وَمَنْ يَفْعَلْ ذَلِكَ فَأُولَٰئِكَ هُمُ الْخَاسِرُونَ. നിങ്ങളെ സമ്പത്തും നിങ്ങളെ മക്കളും അള്ളാഹു എന്ന ചിന്തയെ തൊട്ട് നിങ്ങൾ അകറ്റരുതിട്ടോ. അങ്ങനെ ആരെങ്കിലും അകറ്റിയാൽ മക്കളും ഇസീം മുതലെന്ന് ചിന്തിച്ചിട്ട് അള്ളാഹനെ ദിക്റ് വിട്ടുപോയാൽ فَأُولَٰئِكَ هُمُ الْخَاسِرُونَ അവരാണ് തോറ്റ് പരാജയപ്പെട്ടവർ. അല്ല പറയാ നിങ്ങളൊക്കെ മരണം എത്തുന്നതിന് മുമ്പ് വല്ലതും ചെയ്തോളൂ, സദക്ക ചെയ്തോളി. അല്ലെങ്കിൽ മരിക്കാൻ നേരത്തെ അവൻ പറയും, റബ്ബി ലൗലാഖർതനീ ഇലാ അജലിൻ ഖരീബ് പടച്ചോനെ ഒരു സെക്കൻഡെങ്കിലും എന്നെ നീ ദുനിയാവിലേക്ക് പിന്തിപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ സദക്ക കൊടുത്തോളാം, സാലിഹായിക്കോളാം എന്ന് പറയും. പക്ഷേ വലയു അഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ
والله خبير بما تعملون ഒരു സെക്കൻഡ് പോലും അള്ളാഹു പിന്തിപ്പിക്കൂല അവ പിന്തിപ്പിക്കൂല എന്റെ വടക്കേ പറമ്പ് പള്ളിക്ക് തെക്കേ പറമ്പ് മദ്രസക്ക് പറയാൻ ആഗ്രഹമുണ്ടാവും പിന്തിപ്പിക്കൂല പിന്നെ മക്കൾ നിങ്ങളുടെ സ്വത്തിന് വേണ്ടി അടിപിടി കൂടും അതുകൊണ്ട് മക്കൾ സ്വത്തിന് ചിന്ത ഉണ്ടല്ലോ ഖുർആൻ സൂറത്ത് തഹാബിൽ കാണാം യാ അയ്യുവല്ലദീന ആമനു ഏ സത്യവിശ്വാസികളെ ഇന്ന മിൻ അസ്വാജിക്കും ഔലാദികും അദുവല്ലകും നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളെ മക്കൾ അവരിൽ നിങ്ങളോടുള്ള ശത്രുക്കളുണ്ട് കേട്ടോ നിങ്ങളുടെ സ്വന്തം ഭാര്യയും സ്വന്തം മക്കളും അവർക്കുള്ളിൽ നിങ്ങളോട് ശത്രുക്കളുണ്ട് പക്ഷെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റണില്ല ഫഹദറൂഹും തിരിച്ചറിയണം ജാഗ്രത പാലിക്കണം നിങ്ങൾ ഭാര്യ മക്കളോ എന്ന് പറഞ്ഞ് ചിരി നിങ്ങൾ നശിക്കും അവരിലൊക്കെ നിങ്ങളെ നശിപ്പിക്കുന്ന ആൾക്കാരുണ്ട് ശരിയല്ലേ ശരിയല്ലേ അവർക്കും വേണ്ടി ആഹർ നശിപ്പിക്കാൻ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വാഴ്ന്ന് ചെവി കൊണ്ട് കേൾക്കാതെ കൽബ് കൊണ്ട് കേൾക്കുക ഇത്തരം നസീഹത്തുകളും ഇത്തരം തെതുക്കിറകളൊക്കെ ആയിരിക്കണം നമ്മുടെ കൽബിനെ മാറ്റം വരുത്തേണ്ടത് ഇത് കേട്ട് പോയിട്ട് കാര്യമില്ല അയ്യെ പറഞ്ഞ പോലെ എനിക്കും കേട്ട പോലെ നിങ്ങൾക്കും ഈ മാൻ വർദ്ധിക്കാൻ ഈ നസീഹത്തിന് ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ വിഷയം സമർപ്പിച്ചു വാഹുർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ പ്രിയപ്പെട്ടവനെ നമുക്ക് ദുആ ചെയ്തി പിരിയാം അല്ലാഹു സുബ്ഹാനഹു വതആല വെള്ളിയാഴ്ച രാവാണ് ഈ ഇൽമിന്റെ മജ്‌ലിസ് പങ്കെടുത്ത പോലെ ബദരിയങ്ങളെ പേരിൽ പറയപ്പെട്ട മുബാറക്കായ മജ്‌ലിസാൻ അള്ളാഹു തല സ്വർഗത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും ഇരുന്നിട്ട് ഒരു വെള്ളിയാഴ്ചരാവല്ലേ ഒരു മൂന്ന് സ്വലാത്ത് ജില്ലയിൽ നമുക്ക് ദുആ ചെയ്യാം ബക്കറ്റ് വേറ്റിങ്ങൾ മുമ്പക്ക് വരുന്നുണ്ട് നമ്മളെ ഒരു മജ്‌ലിസ് മുബാറക്കായ മജ്‌ലിസ് ആണല്ലോ ഇന്നുകൊണ്ട് ബക്കറ്റ് വേറ്റിങ്ങൾ മുമ്പക്ക് വരുമ്പോ സംഘാടകരെ ഞാൻ ബക്കറ്റ് വേറ്റിന് എന്തെങ്കിലും സ്വതക്ക സാധനങ്ങളും പെണ്ണുങ്ങളെ കൊടുത്ത് ജയിപ്പിക്കണമെന്ന് പ്രത്യേകം ഉണർത്തുക നേരത്തെ സെക്രട്ടറി ഉണർത്തിയ ഒരു കാര്യം നമ്മുടെ മദ്രസിന്റെ രണ്ടാം നിലയിൽ ടൈൽസ് ഇടുന്ന വിഷയം എന്തൊരു ഒരു സംരംഭം ഉണ്ടെന്ന് പറഞ്ഞു ഇതെനിക്ക് വേണ്ടി നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ മദ്രസക്ക് വേണ്ടി തന്നെയാണ് അതുകൊണ്ട് നിങ്ങളിപ്പോൾ സഹകരിച്ചാൽ പൂർണ്ണമായിട്ട് വലിയ സംഖ്യ കിട്ടിയില്ലെങ്കിലും ബർക്കത്തിന് വേണ്ടി നമുക്ക് തുടങ്ങിച്ചാൽ എന്നെ ഹൈറല്ലേ ഏയ് ഇവിടെ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ ബദരിയങ്ങളെ പേര് പറഞ്ഞ സ്വലാത്ത് ചൊല്ലിയ മജ്‌ലിസാണ് അപ്പോൾ സ്വന്തം അമ്മാക്കും സ്വന്തം ബാപ്പാക്കും കൊടുക്കണ സ്വതക്കനേക്കാളും കൂലി ഇലിമിന്റെ വഴിക്ക് കൊടുക്കണ സ്വതക്കാണെന്ന് ഇമാം സുയൂത്തി തങ്ങളെ ഹദീസ് ധരിച്ച് പറയുന്നുണ്ട് അതുകൊണ്ട് വലിയൊരു സംഖ്യ വേണമെങ്കിലും ഒരു 2000 രൂപ തരാൻ പറ്റിയ ഒരു 10 ആളെ കിട്ടിയ നമുക്ക് 20,000 രൂപ ആയല്ലോ ഒരു 5 ആളെ കിട്ടിയ 10,000 ആയല്ലോ ഒരു 3 സ്വലാത്തില്ല ഞാൻ ചോദിക്കാണ് ഇവിടെ ഇപ്പൊ ചെറിയൊരു അസുഖം വന്നാലേ ഒരു ടെസ്റ്റിന് 2 ടെസ്റ്റിന്റെ ഒരു ആംബുലൻസിന്റെ പൈസ പോലും ആണില്ല അതുകൊണ്ട് നല്ല നെയ്യത്തിന് 3 സ്വലാത്ത് ആദ്യം ചൊല്ലേ ബിഫളലേ സല്ലല്ലാഹു നറക്ക ചൊല്ലേ മുഹമ്മദ് സല്ലല്ലാഹു ഹി വസല്ലം സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു ഹി വസല്ലം സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അല്ലാഹുവേ വെള്ളിയാഴ്ച രാവിലെ ചൊല്ലിയ സ്വലാത്ത് ഇലിമിന്റെ മജ്‌ലിസിൽ നിന്നുള്ള സ്വലാത്ത് ഹബീബായ മുത്തുനബിയുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഈ സ്വലാത്തിന്റെ ബറക്കത്തുകൊണ്ട് നിന്റെ മദ്രസയുടെ ഇൽമിയായ മേഖലയ്ക്ക് വേണ്ടിയുള്ള ഒരു സംരംഭത്തിന്റെ വിഷയം പറയുമ്പോ ആരൊക്കെയാണോ സഹായിക്കുന്നത് സഹകരിക്കുന്നത് അവരെ നീ ഏറ്റെടുക്കണേ അല്ലാഹ് ഇന്ന് മരണത്തിന്റെ വിഷയമാണ് ഞങ്ങൾ പറഞ്ഞത് അവർക്ക് മരണസമയം ആക്കിബത്ത് ഈമാൻ സലാമത്താക്കണേ ദീർഘായുസ് നൽകണേ അല്ലാ എന്ത് രോഗമാണെങ്കിലും ശിഫ നൽകണേ അല്ലാ ബി എം മാനു അല്ലേ
അയ്യാറുപ്പേര് അലഹമ്ദില്ല തക്കബ്ബലല്ലാ അലഹമ്ദില്ല അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാവട്ടെ ആമീൻ പറയും അല്ലാഹുബനി ആഫിയത്തിൽ ദീർഘായുസ് നൽകണേ റഹ്മാനേ അല്ലാഹുവേ മരണപ്പെട്ടു പോയ കുടുംബാംഗങ്ങളുടെ ഖബറുകൾ സ്വർഗത്തിന്റെ തോപ്പാക്കണേ അല്ലാ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ പടച്ചോ എന്ത് രോഗമുണ്ടെങ്കിലും ശിഫ നൽകണേ അല്ലാ ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ അൽഹംദുലില്ല വല്ലാഹു യതക്കബ്ബൽ അയ്യാറുപ്പ അദ്ദേഹം ഏറ്റെടുത്തു ഇനി ആരെങ്കിലും ഒരു അയ്യായിരം തരാൻ പറ്റിയിട്ടുണ്ടോ ഞാൻ 2000 ചോദിച്ചത് എന്നാലും സ്ത്രീകളെ ഭാഗത്തുനിന്ന് പോയി നോക്കി ആ പുരുഷന്മാരെ ഭാഗത്ത് ആരെങ്കിലും ഒന്നുണ്ടെങ്കിൽ പറയൂ 2000 രൂപ തരാൻ കഴിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇപ്പൊ തന്നെ തരണതില്ല 100 സ്ക്വയർ ഫീറ്റോ എന്താ പേര് സക്കീർ ഈ കെ സക്കീർ ഈ കെ 100 സ്ക്വയർ ഫീറ്റില്ലേ അൽഹംദുലില്ല തക്കബ്ബലല്ലാ ഒരു 3 സ്വലാത്തില്ലേ ഒരു 5000 രൂപയും കൂടി എന്താ പേര് ചെറിയ വാജ് മാഷാ അല്ലാ അൽഹംദുലില്ല മദ്രസന്റെ പ്രസിഡന്റാണ് ഒരു 3 സ്വലാത്തില്ലേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ സ്വലാത്തിന്റെ ഇൽമിന്റെ മജ്ലിസിലുള്ള റഹ്മത്തിന്റെ മലക്കുകളെ സാക്ഷി നിർത്തി ഞങ്ങൾ ദുആ ചെയ്യുകയാണ് അത് ഏറ്റെടുത്ത സഹോദരങ്ങളുടെ സംഭാവന കബൂലാക്കണേ അല്ലാ 100 സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്ത സഹോദരൻ അതുപോലെ 5000 രൂപ ഏറ്റെടുത്ത സഹോദരൻ പടച്ചു പ്രതിഫലം സ്വർഗം തന്നെ നൽകണേ അല്ലാത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ അവസാനമാക്കി കൊടുക്കണേ അല്ലാ ഖിയാമത്ത് വരെ മദ്രസയിൽ ഇൽമു പഠിക്കുമ്പോ ഖുർആൻ ഓതുമ്പോ ഇതുമായി സഹകരിക്കുന്നവരെ മരണപ്പെട്ടാലും അവരെ ഖബറിലേക്ക് അതിന്റെ സവാബ് എത്തിക്കണേ അല്ലാ അൽഹംദുലില്ലാ വല്ലാഹു യതക്കബ്ബൽ ഞാൻ മേമുട്ടിയാജി എം കെ മേമുട്ടിയാജി സൂല അടക്കണല്ലേ 5000 രൂപയല്ലേ അൽഹംദുലില്ലാ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വീകരിക്കണേ അല്ലാ രോഗത്തിന്റെ കാഠിന്യം കുറച്ചു കൊടുക്കണേ അല്ലാ ശിഫ നൽകണേ അല്ലാ പടച്ചോനെ ഹലാലായ ഉദ്ദേശങ്ങൾ ഹസിലാക്കണേ റഹ്മാനെ ഇവിടെ ആമീൻ പറയാ മലക്കുകളുണ്ട് അല്ലാഹുവേ ഞങ്ങളെ ദുആ ചെയ്യുന്നതിന് നീ സ്വീകാര്യത കബൂലിയത്ത് നൽകണേ അല്ലാ സ്ത്രീകളെ ഭാഗത്തു നോക്കാൻ കേട്ടോ ഇനി ആരാണ്ടോ സഹോദരങ്ങൾ 5000 രൂപ ഇനി 2000 തരാൻ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇൽമിന്റെ മജ്ലിസാണ് സ്വലാത്ത് ജില്ലയ മജ്ലിസാണ് ഇവിടുന്ന് പറയുമ്പോൾ അതിൻ്റെ തരം തൂഫീക്ക് ഉണ്ട് ഇതൊരു തൂഫീക്ക് തന്നെ ഇതിപ്പോൾ ഒറ്റ ഗഡുക്കുകൾ കുപ്പ തരണമെന്നില്ല ഗഡുക്കളായി കൊടുത്താലും മതി നമ്മളെ പരിപാടി വിജയിപ്പിക്കണം അൽഹംദുലില്ലാ ആരണ്ടോ ഒരു 2000 രൂപ തരാൻ പറ്റിയ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ 5000 12 ആൾക്കാർ തന്നു കുഞ്ഞിപ്പ മുസ്ലിയാർ അല്ലേ 2000 അൽഹംദുലില്ലാ ബിഫളി സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവേ കബൂലാക്കണേ റഹ്മാനെ അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹുവേ ഹലാലായ ഉദ്ദേശങ്ങൾ ഹാസിലാക്കണേ അല്ലാ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ അൽഹംദുലില്ലാ 2000 സക്കീർ ഫീസ് 2000 രൂപ അല്ലാഹുവേ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ അല്ലാഹുബർഹമായ പ്രതിഫലം നൽകണേ അല്ലാ ഏത് രോഗമാണെങ്കിലും ശിഫ നൽകണേ അല്ലാ ഇതിന് സഹകരിക്കുന്നവർക്ക് റബ്ബേ സ്വതക്കന്റെ ബറക്കത്തുകൊണ്ട് മരണം വരെ ദീർഘായുസ്സോടുകൂടെ ആഫിയത്ത് കൊടുത്ത് ക്യാൻസർ ട്യൂമർ മുതലായ രോഗങ്ങളെ തൊട്ട് പരിപൂർണ കാവൽ നൽകണേ അല്ലാ അൽഹംദുലില്ലാ ഇനിയാരാ കെ പി കുഞ്ഞിട്ട് മേക്കുന്നുണ്ടല്ലേ ഇപ്പൊ അമ്മ മരണപ്പെട്ടു പോയാക്കാരാ അല്ലേ 2000 രൂപയല്ലേ ഇപ്പൊ മരണപ്പെട്ടല്ലേ അല്ലാഹുവേ ആ ഉപ്പായുടെ ഹെദ്രത്തിലേക്ക് സുതക്കയെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ ഉമ്മാ കാഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ സുതക്ക നീ സ്വീകരിക്കണേ അല്ലാ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തക്കബ്ബലല്ലാ അത് താജുദ്ദീൻ അൻവരി അല്ലേ താജുദ്ദീൻ അൻവരി 2000 രൂപ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു
وسلم ربني قبول آكنا رحمان هلالا وديشك الأسل آكنا الله روغن الأشفاء آكنا الله الحمد لله نيارا تيهمسا اندائر الحمد لله بفضله صلى الله على محمد صلى الله عليه وسلم رب حبيبا يمتن بدن الحضرة لك اي صلاة يتج قدكنا يا الله اي صلاة بركة وند عارك يا رو امن نوت برند عبر نيتدكنا يا الله عبر ديشن الاسلاكنا يا الله الحمد لله يا رب بطن برنولي ستري الواتن الموكنا صدقنا സഹോദരിമാര് 1000 രൂപയെങ്കിലും തരാൻ പറ്റിയിരുന്നെങ്കിൽ പേര് കൊടുക്കും ഇൻഷാല്ലാ. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം, 2000 രൂപയെങ്കിലും അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. എന്നാലും ഇവർ 1000 രൂപയെങ്കിലും എഴുതിയാലേ, അല്ല 2000 തരാൻ പ്രയാസമുള്ള ആൾക്കാർക്ക് ഒരു അഞ്ചാളെങ്കിൽ 1000 രൂപ കിട്ടിയാൽ നമുക്ക് അതല്ലോ. എനിക്ക് വേണ്ടിയല്ല ഞാൻ ചോദിക്കുന്നത്, സംഘാടകർക്ക് വേണ്ടിയല്ല, നമ്മുടെ മദ്രസിന്റെ കാര്യത്തിന് വേണ്ടിയാ. നമ്മുടെ പള്ളികളും മദ്രസകളൊക്കെ പഴയ കാലത്തെ ഒരു ചെറിയ കോഴിമുട്ട പിടിച്ച് ലേലം ചെയ്ത് സുബൈ വരെ പ്രസംഗിച്ചിട്ടൊക്കെ നമ്മുടെ പള്ളി മദ്രസകളൊക്കെ ഉണ്ടായത് ഓരോ വീട് വീടാന്തരം കയറി തുണികോന്തരം വിരിച്ചു കൊടുത്തതിലേക്ക് ഇട്ടുകൊടുക്കുന്ന പിടിയരികളും അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട നമ്മുടെ പള്ളി മദ്രസകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായത് നമ്മൾ ഓർക്കണം. നമുക്കിപ്പോൾ ഒരു അധ്വാനമില്ല, നമുക്ക് മുൻഗാമികളെ പോലെ വിയർപ്പ് തുള്ളികൾ ഒഴിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ സഹകരിക്കുന്നുണ്ട്. ഇതെങ്കിലും കൊണ്ട് നമുക്ക് ആഹ്റത്ത് രക്ഷപ്പെടാൻ പറ്റണം. നാളെ കബൽ കിടക്കും വീര സ്വതക്ക കൊണ്ടെങ്കിലും ഇന്നൽ മൂമിനുള്ള പരലോകത്ത് മഹ്ശറിലെ എല്ലാവരും വിയർപ്പ് ഒഴിക്കുന്ന സമയത്ത്, വിയർത്തൊലിക്കുന്ന ചൂട് സമയത്ത് കൊടുത്ത സ്വതക്കയായിരിക്കും അവിടെ നേരായിട്ട് ഉണ്ടാകുക എന്ന് അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ആരെങ്കിലും പെട്ടെന്ന് പറയും, നമ്മൾ അവസാനിപ്പിക്കാൻ പോവാൻ സമയം 10 മണിയാനായി. ആരാ അഷ്റ ഫസ്റ്റ് പേര്? അഷ്റഫിലെ പിന്നെ ഉമർ ബി എം, അഫ്താബ് ബി എം, എ പി കുഞ്ഞുട്ടി, ബി എം സിദ്ദീഖ്. എത്ര? 1000 വീതം. 1000 ടി ഇബ്രാഹിം 1000 വീതം. അൽഹംദുലില്ലാഹി ബിഫളലി സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ സഹായിച്ച സഹകരിച്ച മുഴുവനായകളുടെയും ഹലാല ഉദ്ദേശങ്ങൾ ഹസനാക്കണേ അല്ലാഹ്, സദഖകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ. മരിച്ചുപോയ ഭർത്താവിനടുത്ത് വായിച്ച 2000 പേർ. സഹോദരില്ലേ, അല്ലാഹുവേ ആ സദഖനെ സ്വീകരിക്കണേ അല്ലാഹ്, ആ ഭർത്താവിന്റെ ഖബറിലേക്ക് ഇപ്പോൾ തന്നെ നിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്, അവരെ ഖബറിനെ സ്വർഗത്തിന്റെ തോപ്പാക്കണേ അല്ലാഹ്. അൽഹംദുലില്ലാ. കുട്ടികളുണ്ടാവണി 2000 രൂപ. സന്താന സൗഭാഗ്യം നൽകണേ അല്ലാഹു തആല സ്വാലിഹായ സന്താനത്തെ കൊടുത്ത് സന്തോഷിപ്പിക്കുമാറാവട്ടെ. അമീൻ റബ്ബിൽ ആലമീൻ. ഇനി ഇൻഷാല്ലാ മജീദ് കാലെ 1000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ. ഇനിയും ഇപ്പൊ ഈ സദസ്സിൽ അല്ലെങ്കിലും ശേഷം മദ്രസ കമ്മിറ്റി നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ സഹകരിച്ച സംരംഭം പെട്ടെന്ന് വിജയിപ്പിച്ചു കൊടുക്കണം. ഈ സദസ്സിൽ തരാൻ പറ്റിയില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരും ഉമ്മമങ്ങന്മാര് നിങ്ങളുമായി സമീപിക്കുമ്പോൾ ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് പ്രത്യേകം ഉണർത്തി ദുആയിലേക്ക് പ്രവേശിക്കുക. മരിച്ചുപോയ മാതാപിതാക്കൾക്കും ഉമ്മാക്കുപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ സിദ്ദീഖ് ഫൈസി ഉസ്താദ് 2000 രൂപ. على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. الله അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, അവരെ ഖബർ സ്വർഗത്തിന്റെ തോപ്പാക്കണേ അല്ലാഹ്, ഖബർ വിശാലമാക്കണേ അല്ലാഹ്, ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാഹ്. കുഞ്ഞ് അഹമ്മദ് എന്ന ആള് 1000 രൂപ. ഉറക്കജില്ല മുഹമ്മദ് സല്ലല്ലാഹു
അല്ലാഹുവേ പതിനയ്യലിന്റെ മജ്‌ലിസിൽ സ്വലാത്ത് മുൻനിർത്തിയിൽ പറഞ്ഞു ഞങ്ങൾ ദുആ ചെയ്യുകയാണ്. ആ 10,000 എന്ന സഹോദരന്റെ സദഖനെ കബൂലാക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഈ നൽകിയ സംഖ്യകൾക്കൊക്കെ ഇരട്ടിയായി. ഇതുമായി സഹകരിച്ചവർക്ക് നീ ദുനിയാവിൽ തന്നെ സാമ്പത്തിക ബറക്കത്ത് നൽകണേ അല്ലാ. അവരെ ജോലികളിലും കച്ചവടങ്ങളിലും ബറക്കത്ത് നിഅമത്ത് നൽകണേ അല്ലാ. ഒരു സഹോദരൻ ക്യാൻസറിന്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു, ഷിഫയ്ക്ക് ദുആ ചെയ്യാൻ വേണ്ടി 1,000 രൂപ മകൻ സമ്പാദിച്ചിട്ടുണ്ട്. അല്ലാ െ സ്വീകരിക്കണേ റഹ്മാനെ. ആ സഹോദരന്റെ സ്വതക്കയുടെ ബറക്കത്തുകൊണ്ട് പിതാവിന്റെ രോഗം ശിഫയാക്കണേ അല്ലാ. പരിപൂർണമായ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാ. അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മദ്രസയിൽ ഉസ്താദ് ഷുഐബ് വാഫിലെ മാഷാല്ലാഹ് ഉസ്താദ്മാരൊക്കെ ഇതൊക്കെയാണ് മാതൃക. ഒരുപാട് ഉസ്താദ് പറയുന്നുട്ടോ, നമ്മൾ ആലിമീങ്ങളായ ഉസ്താദുമാർ, നമുക്കറിയാൻ അവരെ വരുമാനങ്ങളും ശമ്പളങ്ങളൊക്കെ. ഒരുപാട് ഉസ്താദുമാരാണ് ഇവിടെ ഇതുമായി സഹകരിച്ചത്. അവരുടെ മാതൃകയും ഇപ്പൊ ഷുഐബ് വാഫി 2,000 രൂപ. അല്ലാഹുവേ അവർക്കൊക്കെ ചെരുങ്ങുന്ന ഖിദ്മത്തുകൾക്ക് ഇഖ്ലാസും ആഫിയത്തും ഇതിന്റെ ബറക്കത്തും കൊടുക്കണേ റഹ്മാനെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പടച്ചോനെ അവരുടെ സദഖയെ സ്വീകരിക്കണേ അല്ലാ. ഹലാലായ ഉദ്ദേശങ്ങൾ അസിലാക്കണേ അല്ലാ. ജസ്റ്റിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. ക്യാൻസറിന്റെ പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അല്ലാഹുവേ രോഗം നിന്റെ പരീക്ഷണമാണ്, നീ ഖൈർ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ക്ഷമിക്കാനും അതെല്ലാം ഉൾക്കൊള്ളാനുള്ള ഹിമ്മത്തും മനക്കരുത്ത് നൽകണേ അല്ലാ. ശാരീരിക സൗഖ്യം നൽകണേ അല്ലാ. ആ സദഖനെ കബൂലാക്കണേ അല്ലാ. അമീൻ യാ റബ്ബൽ ആലമീൻ. അബ്ബാസ് ഉമ്മാക്കും കുട്ടിക്കും കണ്ണിനെ കാഴ്ചക്കുറവുണ്ട്, പ്രത്യേക ദുആ ചെയ്യാൻ പറഞ്ഞു. മരണപ്പെട്ടു പോയ ജ്യേഷ്ഠ ദുആ ചെയ്യാൻ പറഞ്ഞു. അല്ലാഹുവേ ആ മാതാവിന്റെയും കുട്ടിയുടെയും കണ്ണിന്റെ കാഴ്ചയുടെ സുഖം നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. ശാരീരികമായ സൗഖ്യവും കണ്ണിനെ കാഴ്ചയും നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാ. മരിച്ചുപോയ ജ്യേഷ്ഠന് മഗ്ഫിറത്തും അർഹമത്തും നൽകണേ അല്ലാ. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ, അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഇനിയും എല്ലാവരും ഈ സംരംഭവുമായിട്ട് സഹായിക്കണം, സഹകരിക്കണം. ഏറെ വൈകാതെ നമ്മുടെ ആ ഉദ്യമം, ആ സംരംഭം വിജയിപ്പിക്കണം. മദ്രസ്സ് എന്ന് പറഞ്ഞ ഇന്ന് ഭക്ഷണമുണ്ട്, അൽഹംദുലില്ലാഹ് ചീർണിയുണ്ട്, ഭക്ഷണം നൽകുന്ന ഒരു സഹോദരി സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. ഓരോരുത്തരും ഇൽമിന്റെ ഈ മദ്രസ്സിന് ഒരു മദ്രീയങ്ങളെ പേര് പറഞ്ഞ് പിരിയുമ്പോൾ ബർക്കത്തിന് വേണ്ടി ഒരു മറ്റ് ഭക്ഷണം അകത്തേക്ക് ചെന്നാൽ അള്ളാഹു തആല അർഹമായ പ്രതിഫലം ആ സംഭാവന ചെയ്തവർക്ക് അതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ഒരു പ്രയാസം ബുദ്ധിമുട്ടും കൂടാതെ സുഖപ്രസവം പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഫിയത്തുള്ള സ്വാലിഹായ ഒരു സന്താനത്തിന് ജന്മം കൊടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിദേശത്തു നിന്ന് ഒരുപാട് സഹോദരങ്ങൾ ഇതുമായി സഹകരിക്കുന്നവരുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു അവരുടെ ജോലിയിലും കച്ചവടങ്ങളിലൊക്കെ ബറക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ, അവർക്ക് നിഅമത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. മദ്രസാദി ഈ സംരംഭങ്ങൾക്ക് സഹായിക്കുന്ന ഇബ്രാഹിം ആജി, അദ്ദേഹം സുഖില്ല കിടക്കാൻ അള്ളാഹു തആല അദ്ദേഹത്തിന് ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ, ഷിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ, ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി ദുആ ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട റഷീദ് അലി തങ്ങൾ മന്ത്രിച്ചല്ലേ. തങ്ങൾ മന്ത്രിച്ച പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ മന്ത്രിച്ച പ്രത്യേകിച്ച് അസുഖം സുഖപ്പെടാൻ, അസുഖങ്ങളുടെ കാര്യം തങ്ങൾ ബോധ്യപ്പെടുത്തുകയും അസുഖം സുഖപ്പെടാൻ വേണ്ടി ഷിഫാവിന് വേണ്ടി തങ്ങൾ പ്രത്യേകം മന്ത്രിച്ച് ഊതുകയും ദുആ ചെയ്യുകയും ചെയ്ത പിന്നെ തേൻകുപ്പികൾ ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. അതൊരു പൈസക്ക് വേണ്ടിയല്ല, ഞങ്ങൾക്കതൊരു സമ്മാനമായിട്ട് തരികയാണ്, ഒരു സന്തോഷത്തിന് തരികയാണ്. നമ്മുടെ മദ്രസ്സയ്ക്ക് വേണ്ടി ഒരു സംഭാവനകൾ നികത്താക്കിയാൽ ഹൈറായി ഒരു 313 രൂപ, അതൊന്നും അധികമാവില്ല. ബദ്രീയങ്ങളുടെ പേരിലെ 313 രൂപക്ക് അതൊക്കെ സ്വീകരിക്കണം. ഓരോരുത്തരും പുരുഷന്മാരും സ്ത്രീകളിലേക്ക് അത് വിതരണം ചെയ്യണം.
ഫീസ് ഒന്നും കൊടുക്കരുതില്ല, അടുത്ത മാസം കൊടുത്താൽ മതി, കുട്ടികളെ അടുത്ത് മദ്രസ കൊടുത്തയച്ചാൽ മതി, കുറച്ച് തേങ്കുപ്പികളേ ഉള്ളൂ, പുരുഷന്മാർ സ്ത്രീകളൊക്കെ അത് സ്വീകരിക്കുന്നവർ 313 രൂപ നിരക്ക് ഓരോരുത്തരും വാങ്ങി കൈപ്പറ്റണമെന്ന് പ്രത്യേകം ഉണ്ട്. ആരും നിരസിക്കരുത്. പാണക്കട സയ്യിദ് അലൈഹി മന്ദിരിച്ചതാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ബിഫളില്ലാഹി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലം സ്വല്ലല്ലാഹു മുഹമ്മദ് സ്വല്ലല്ലാഹു. ആ തേന് വേഗം കൊണ്ടു കൊടുക്കണേ, സ്ത്രീകളുടെ ഭാഗത്തേക്കും പുരുഷന്മാരുടെ ഭാഗത്തേക്കും കൊണ്ടു കൊടുത്താൽ മതി. ഇൻഷാല്ലാ വെള്ളിയാഴ്ച രാവാണ്, നാളെ ജുമാആണ്, ഏട്ടിപ്പരത്തി പ്രസംഗിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മദ്രസയുടെ നടത്തിപ്പ്, മദ്രസയുടെ പ്രവർത്തനങ്ങൾ ഇതുമായി സഹകരിക്കുന്ന സഹായിക്കുന്ന മുഴുവൻ ആളുകൾക്കും രണ്ടു ലോകത്തും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുആ ചെയ്യുകയാണ്. ഒരുപാട് ആൾക്കാർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാണ്. ഒരു 3 സ്വലാഫ് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. തേന് സ്ത്രീകളുടെ ഭാഗത്തേക്കും പുരുഷന്മാരുടെ ഭാഗത്തേക്കും വരുന്നുണ്ട്. എല്ലാവരും അത് സ്വീകരിക്കണം. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നുണ്ട്. ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളുടെ വർഗ്ഗൽ പ്രത്യേകം മന്ത്രിച്ചതാണ്, ദുആ ചെയ്തതാണ്. എന്ത് രോഗമാണെങ്കിലും അല്ലാഹു പരിപൂർണ്ണ ശിഫ പ്രദാനം ചെയ്യട്ടെ. ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ദന്യുവാഫി നിഅമകു വയുകാഫിഉ മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد ارحم الراحمين يا مالك الملوك يا الله പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൽ മദ്രസുൻ നൂർ ചൊല്ലി ബദരീങ്ങളെ പേര് പറഞ്ഞ് സലാത്ത് പറച്ചൊല്ലി നസീഹത്ത് പറഞ്ഞ് ദുആ ചെയ്ത ദുആയാണ്. നീ കബൂൽ നൽകണേ അല്ലാഹ്. ഹലാലായ ഉദ്ദേശം മനസ്സിലാക്കാൻ ഒരു സഹോദരൻ 1000 രൂപ സംഭാവന തന്നു. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. മരിച്ചു പോയ പിതാവിന് വേണ്ടി 1000 രൂപ, അതുപോലെ ആമിന, ഫാത്തിമ, ഖദീജ എന്ന് തുടങ്ങിയ സഹോദരിമാർ 1000 രൂപ, അതുപോലെ തന്നെ അബ്ദുസ്സലാം, ഒരുപാട് പേര് പറയണ്ട എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് നൽകിയ ഒരുപാട് സഹോദരികളുണ്ട്, സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ അവരുടെ ഈ സംഭാവനകൾ നീ കബൂലാക്കണേ അല്ലാ. മരിച്ചുപോയ മാതാപിതാക്കൾക്കും ഭർത്താവിനും വേണ്ടി ദുആ ചെയ്യാനും സംഭാവന തന്നു. അല്ലാഹുവേ അവരുടെയൊക്കെയും പരലോക ജീവിതം നീ ധന്യമാക്കണേ അല്ലാ. ഇവിടെ 1000, 10000, 5000, 2000 ഒരുപാട് ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലാഹുവേ ഏറ്റെടുത്തിട്ടുണ്ട് റബ്ബേ. ദുന്യാവതൊന്നും ആഗ്രഹിച്ചിട്ടല്ലല്ല റബ്ബേ. ഈ സമയത്ത് മലക്കിൽ പങ്കെടുക്കുന്ന മദരിസാണ്, ബദരീങ്ങളെ പറഞ്ഞ മദരിസാണ്. ഓരോരുത്തരുടെയും ഉള്ളിന്റെ ഉള്ളിലുള്ള ഹലാലായ ഉദ്ദേശങ്ങൾ അറിയുന്ന റബ്ബേ, ഹാസലാക്കണേ അല്ലാ. രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. മരിച്ചു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അമ്മമാര്, വാപ്പമാര്, ഭർത്താക്കന്മാര്, ഭാര്യമാര്, അവർക്കൊക്കെ ദുആ ചെയ്യാൻ മനസ്സിൽ കരുതിയിട്ടാണ് ഏറ്റെടുത്തത് റബ്ബേ. അല്ലാഹുവേ അവരെ ഖബറുകളെ നീ സ്വർഗത്തിന്റെ തോപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ എന്റെ ഈ പരിപാടിയിലേക്ക് എന്റെ കൂടെ വന്ന് എന്റെ സഹോദരന്റെ പിതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഭാര്യ പിതാ മരണപ്പെട്ടു പോയി ദുആ ചെയ്യാൻ എപ്പോഴും പറയാറുണ്ട്. അവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളുടെയൊക്കെയും ഉപ്പമാരെ കബറിലാണ്, ഉമ്മമാരെ പതിരടും കബറിലാണ് റബ്ബേ. ചെറുപ്പത്തിൽ ഞങ്ങളോട് കാരുണ്യം കാണിച്ച, സ്നേഹിച്ച് ഞങ്ങൾ അമ്മയും പപ്പയും കബറിൽ കിടക്കുകയാണ്. അവർ ചെറുപ്പത്തിൽ ഞങ്ങളോട് കാണിച്ച കരുണയേക്കാൾ വലിയ കരുണ അവരെ കബറിൽ നീ അവരോട് ചെയ്യണേ അല്ലാ. അവരാരും കബറിൽ കടന്ന് വേദനിക്കരുത് അല്ലാ. റബ്ബേ ക്യാൻസർ മുതലായ രോഗം, ക്യാൻസർ, ട്യൂമർ, കിഡ്നി രോഗം, ശ്വാസകോശ രോഗം, ഹാർട്ട് രോഗം തുടങ്ങിയ മാരക രോഗങ്ങൾ അവർക്കും ഞങ്ങൾക്കും ഈ സംഭാവന ആർക്കും നൽകല്ല അല്ലാ. റബ്ബേ മജ്ജ മാറ്റിവെക്കുക, കിഡ്നി മാറ്റിവെക്കുക, കരള് മാറ്റിവെക്കുക, ഹൃദയ ശസ്ത്രക്രിയ, ഭയാനകമായ ഒന്നും ഞങ്ങൾക്ക് നൽകല്ല അല്ലാ.
അങ്ങനത്തെ ഏതെങ്കിലും നിന്റെ വിധിയിലുണ്ടെങ്കിൽ ഈ സദഖയുടെ ദുആന്റെ ബർക്കത്തുകൊണ്ട് നീ ആ വിധിയെ തട്ടിമാറ്റണേ അല്ലാ. റബ്ബേ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളൊക്കെ മരിക്കാനുള്ളവൻ എന്ന മരണത്തെപ്പറ്റി ഞങ്ങൾ വാഴ്ന്നു പറഞ്ഞു, പുഞ്ചിരിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് ഒരാളും കലിമ ചൊല്ലി തന്നില്ലെങ്കിലും സ്ഫുടമായില്ലാ ഇലാഹ ഇല്ലല്ല എന്ന് ചൊല്ലി ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. നിസ്കരിക്കുക, ഖുർആൻ ഓതുക, ദിക്ർ ചൊല്ലുക, സ്വലാത്ത് ചൊല്ലുക തുടങ്ങി നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അമല് ചെയ്തു കൊണ്ടിരിക്കുകയുള്ള മരണമാക്കണേ അല്ലാ. അഞ്ച് വയസ്സ് പോലും കടമില്ലാതെ, റബ്ബെ ഒരു നിസ്കാരം പോലും കഥാ ഇല്ലാതെ എല്ലാ ബാധ്യതകളും തീർന്ന് മരണപ്പെടാനുള്ള തോഫിയേക്ക് നൽകണേ അല്ലാ. പടച്ചോനെ, മരിക്കുന്ന ദിവസത്തിലെ അവസാനത്തെ നിസ്കാരം പോലും ഞങ്ങളെ കൊണ്ട് നിസ്കരിപ്പിക്കണേ അല്ലാ. ഭാര്യ അസുഖം സുഖപ്പെടാനും ഉപ്പാക്കുമാക്ക ദുആ ചെയ്യുന്നൊരു സഹോദരൻ 2000 രൂപ സംഭാവന തന്നു, നീ കബൂലാക്കണേ അല്ലാ. ഭാര്യയുടെ രോഗം ശിഫയാക്കണേ അല്ലാ. ഈ മദ്രസയിലെ കുട്ടികൾ ഖുർആനും ഇൽമും പഠിക്കുന്ന ഓതുന്ന കാലത്തോളം അതിൻ്റെയൊക്കെ പ്രതിഫലം ഈ സഹായിച്ചവരിലേക്ക് എത്തിക്കണേ അല്ലാ. മദ്രസയ്ക്ക് വേണ്ടി സഹായിക്കുന്ന വിദേശത്തുള്ള ആൾക്കാർ അവർ ജോലിയിലും കച്ചവടങ്ങളൊക്കെ ബറക്കത്ത് നൽകണേ റഹ്മാനെ. കമ്മറ്റി ഭാരവാഹികൾക്ക് ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് കൊടുക്ക്, ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ചെറിയ ശമ്പളത്തിനാണെങ്കിലും ജോലി ചെയ്യുന്ന ഉസ്താദുമാരുണ്ട്, അവർക്ക് നീ ബറക്കത്തും ആഫിയത്തും ദീർഘായുസ്സും കുടുംബത്തിലെ സന്തോഷവും നൽകണേ അല്ലാ. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സഹോദരൻ, മജ്ജക്ക് ക്യാൻസറാണ്, മജ്ജ മാറ്റി വെക്കണം എന്നാ ഡോക്ടർമാർ പറഞ്ഞത്. റബ്ബേ, ഈ സദസ്സിലുള്ള ഏതെങ്കിലും ഒരാൾ ആമീന്റെ ബർക്കത്തുകൊണ്ട് മജ്ജയൊന്നും മാറ്റി വെക്കപ്പെടാതെ തന്നെ ആ രോഗം നീ ശിഫയാക്കണേ അല്ലാ. റബ്ബേ, അദ്ദേഹത്തിന് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ അല്ലാ. റബ്ബേ, ഒരുപാട് ആൾക്കാർ ഇവരുടെയൊക്കെ ഒരുപോ ഹലാലായ ഉദ്ദേശങ്ങളുണ്ട്, മുഴുവനും അറിയുന്ന റബ്ബേ ഹാസിലാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضلي صلى الله على محمد الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين لا برد دعاء شيء من برتق مسجد കൊണ്ട് ആ ബർദണ്ടല്ലേ ആ ബർദ മജ്‌ലിസ് ഉണ്ടത് കഴിഞ്ഞിട്ട് പോവും എല്ലാവരും അവിടെ തന്നെ ഇരിക്കണം നിങ്ങൾക്ക് എല്ലാ ദുആകളിലും ഈ വിനീതനായതിനെ ഉൾപ്പെടുത്തണമെന്ന് പ്രത്യേകം മസീദ് ചെയ്തുകൊണ്ട് ബുർദ വളരെ മനോഹരമാണ്, ആസ്വദിക്കേണ്ടതാണ്, റസൂലുള്ളാഹിന്റെ മദഹാണ്, അത് കേട്ടിട്ട് മാത്രമേ പോകാവൂ. ദുആ ചെയ്യണമെന്ന് മസീദ് ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.